ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത മകളെയുമായിരുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മെശിഹായുടെ മടങ്ങിവരുവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ യേശുവിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും ദൈവത്തെ പാടി സ്തുതിപ്പാനും സ്വർഗം ഇങ്ങനൊരവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യ കടന്നുവരാം എന്നുള്ള വാറ്റത്തെ പ്രകാരം ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ പന്തലിൽ നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നു വരുമ്പോഴൊക്കെയും നമ്മെ അനുഗ്രഹിക്കാം എന്നുള്ള വാറ്റത്തെ പ്രകാരം ഈ രാത്രിയിലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്നവരും അടുത്ത മകളെയുമായിരുന്ന ഞങ്ങളുടെ ഉച്ചഭാഷയുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ ശ്രോതാക്കളും എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. വിശുദ്ധന്മാരുടെ വളരെ കാലത്തെ ആഗ്രഹത്തിന്റെയും പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയും ഫലമായി ഇങ്ങനെ ഈ ദേശത്ത് ഒരനുഗ്രഹിക്കപ്പെട്ട വേദപഠന ക്ലാസ് ക്രമീകരിക്കുവാൻ സ്വർഗം അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനന്തനിത്യതയുടെ കവാടം തുറന്ന് വിശുദ്ധന്മാർക്ക് അവകാശം നൽകുന്ന നാളിൽ ഈ പ്രയത്നിച്ചവരെയും ഇതിനായി അധ്വാനിച്ചവരെയും എല്ലാം അനുഗ്രഹിച്ച് നിത്യതയിൽ അവർക്ക് അവകാശം നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യം നിറഞ്ഞു നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പാപം ചെയ്ത് പറദീസ നഷ്ടപ്പെട്ട മാനവരാശിയുടെ ഉദ്ധാരണത്തിനു വേണ്ടി സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനപത്രമായ മെശിഹായെ താണലോകത്തിലേക്ക് അയച്ച് മുഴു മാനവരാശിയുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി ഗെച്ഛമന തുടങ്ങി ഗോൽഗോത്തായോളം അവൻ പീഡനം അനുഭവിച്ച് അവന്റെ കാൽവറി മരണത്താൽ അനന്ത നിത്യതയുടെ കവാടം മനുഷ്യവർഗത്തിന് തുറന്നുകൊടുത്ത നീതിയുള്ള പരിശുദ്ധ പിതാവ് അതോടുകൂടെ ഈ ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും തരുവാൻ ശക്തനാണ്. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ താനിങ്ങനൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്ന പിതാവ് അതോടുകൂടെ സകലതും തരാതിരിക്കുമോ? ചോദ്യം കേൾക്കുമ്പോൾ നാം ഓർക്കും, ആ ശ്രേഷ്ഠ അപ്പോസ്തോലന്റെ മനസ്സിൽ വ്യാകുലപ്പെട്ട ചിന്തകളാലോ സംശയാസ്പദമായ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ ചോദിച്ചതാണോ എന്ന്. ഒരിക്കലുമല്ല. പിൻഗാമികളായ നമുക്ക് സധൈര്യം പ്രഖ്യാപിക്കാം, ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത തിരുവെഴുത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതും നമ്മുടെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളെ ആരാഞ്ഞു നോക്കുമ്പോഴും കർത്താവായ യേശുവിനെ തന്ന പരിശുദ്ധ പിതാവ് അതോടുകൂടെ നമുക്ക് സകലതും തരും. മെസ്സിഹ തമ്പുരാൻ ക്രൂശിൽ മരിക്കപ്പെടുന്നതിന് 700 വർഷങ്ങൾക്കപ്പുറം യെരുശലേമിന്റെ വീതിയിൽ ജീവിച്ച ഇസ്രായേൽ പ്രവാചകണത്തിൽ ശ്രേഷ്ഠനായ യെശയ്യാവ് തന്റെ പ്രവചന ചുരുളിൽ ഇങ്ങനെ എഴുതി ചേർത്തു, അവൻ സകല വേദനകളെയും ചുമന്നു. ഓൾ പെയിൻ എന്നാണ് അതിന്റെ മൂലവാക്കിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ വേദനകളെയും ചുമന്നു. മലയാളം ട്രാൻസ്ലേഷനിൽ അതിന് വേദനകളെ ചുമന്നു എന്നാണ്. മറ്റു ചില ഭാഷകളിൽ എല്ലാ വേദനകളെയും ചുമന്നു. ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദേഹം, ദേഹി, ആത്മാവ് ഈ മൂന്ന് വ്യക്തിത്വങ്ങൾ ചേർന്നതാണ് ഒരു മനുഷ്യൻ. ദേഹത്താൽ അവൻ ലോകത്തെയും, ദേഹിയാൽ അവൻ തന്നെത്താനേയും, ആത്മാവിനാൽ അവൻ സൃഷ്ടാവിനെയും അറിയുന്നു. ഒരു മനുഷ്യൻ ദേഹം കൊണ്ടാണ് ലോകത്തെ അറിയുന്നത്. ഇപ്പോൾ ഇരുളാണോ വെളിച്ചമാണോ, നട്ടുച്ച നേരമാണോ സന്ധ്യാസമയമാണോ എന്നറിയുന്നത് നമ്മുടെ ദേഹത്താലാണ്, കണ്ണുകൾ കൊണ്ട് വീക്ഷിച്ചാണ്. പക്ഷെ നിങ്ങൾ ആരായിരിക്കുന്നു, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുന്നു എന്നുള്ളത് ലോകം കൊണ്ടല്ല, അല്ലെങ്കിൽ ഈ ദേഹം കൊണ്ടല്ല അറിയുന്നത്, പകരം നിങ്ങളുടെ ദേഹിയിലാണ്. മൂന്നാമത്, മുഴു ലോകത്തേക്കാൾ വിലപ്പെട്ട ആത്മാവിൽ കൂടെയാണ് ഒരു മനുഷ്യൻ സൃഷ്ടാവിനെ അറിയുന്നത്. എന്താണ് യെശയ്യാവ് പറഞ്ഞത്? സകല വേദനകളെയും അവൻ ചുമന്നു.
അത് ശരീരത്തിന്റെ വേദനയായാലും മനസ്സിന്റെ വേദനയായാലും ആത്മാവിന്റെ വേദനയായാലും സകല വേദനകളെയും അവൻ ചുമന്നു. ഒരു പരിധിവരെ ശാസ്ത്രീയ മണ്ഡലത്തില് മനുഷ്യനെ സഹായിപ്പാൻ കഴിയും. മനുഷ്യൻ രോഗിയാകുമ്പോൾ, അവൻ എന്തെങ്കിലും ക്ഷതമേൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ അസ്ഥികൾ ഒടിയുമ്പോൾ, അവന്റെ മാംസപേശികൾ മുറിയുമ്പോഴൊക്കെ അവന് അഗാധമായ വേദന ഉണ്ടാകും. ആ വേദനയെ സഹായിപ്പാൻ ഒരു പരിധിവരെ മെഡിക്കൽ ഫീൽഡിന് കഴിയും. ഓപ്പറേഷൻ ചെയ്തോ ആന്റിബയോട്ടിക് ഉപയോഗിച്ചോ അവനെ ഒരു പരിധിവരെ അവന്റെ ശരീരത്തിന്റെ വേദനകളെ വഹിക്കുവാൻ മനുഷ്യന്റെ അറിവ് ഇന്ന് അവന് സഹായിയാണ്. രണ്ടാമത്തെ വേദന ദേഹിയുടേതാണ്. ബൈബിൾ അതിന് മനോവേദന എന്നാണ് എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ സംഭവിച്ചുപോയ തകർച്ച നിമിത്തവും ശത്രുവായവന്റെ ആരവവും നിന്നെയും നിമിത്തം മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയാണ് മനോവേദന. ദാവീദ് രാജാവ് നാഥാന്റെ വാക്ക് കേട്ടപ്പോൾ തകർന്നുടഞ്ഞു പറഞ്ഞു, എന്റെ അസ്ഥികൾ വേനൽക്കാലത്തെ ഉഷ്ണത്തിൽ എന്ന വണ്ണം ഉരുകിപ്പോകുകയാണ്. മനുഷ്യന്റെ വേദനയുടെ രണ്ടാമത്തെ വശം മനോവേദനയാണ്. മൂന്നാമത്തെ അവന്റെ അവസ്ഥ പാതാളവേദനയാണ്. പാതാളവേദനകൾ എന്നെ പിടിച്ചു, മരണപാശങ്ങൾ എന്നെ ചുറ്റി എന്നാണ് എഴുതിയിരിക്കുന്നത്. പാതാളവേദന എന്ന് പറയുന്നത് അരിഷ്ടതയുടെ അവസ്ഥയാണ്. സത്യമറിയുവാൻ മനസ്സാക്ഷി സത്യമെന്തെന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിയാത്ത വണ്ണം പിന്നെയും 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 പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോകുമ്പോൾ, ചെയ്ത തീരുമാനങ്ങളിൽ നിലനിൽപ്പാൻ കഴിയാതെ വരുമ്പോൾ, ഉയരങ്ങളിൽ പറന്നുയരാൻ ശ്രമിക്കുകയും ആഴങ്ങളിൽ മുങ്ങിത്താഴുകയും ചെയ്യുമ്പോൾ ഒരു മനുഷ്യനിൽ പിടിക്കുന്ന വേദനയാണ് പാതാളത്തിന്റെ വേദന. മനുഷ്യന് ശാരീരിക വേദനയുണ്ട്, അത് രോഗത്താലാണ്. മനുഷ്യന് മനോവേദനയുണ്ട്, അത് സ്വന്തം ജീവിതത്തിന്റെ തകർച്ചയാലും ശത്രുവിന്റെ നിന്ദയാലുമാണ്. മനുഷ്യന്റെ ആത്മാവിൽ വേദനയുണ്ട്, അത് അവന്റെ അരിഷ്ടതയുടെ ചങ്ങലയിലാണ്. മെസ്സിഹ ക്രൂശിക്കപ്പെടുന്നതിന് 700 വർഷങ്ങൾക്കപ്പുറം പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, സകല വേദനകളെയും അവൻ ചുമന്നു. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾ ആ വചനം വിശ്വസിക്കുന്നു? സകല വേദനകളെയും ഇന്നേക്ക് 1900 വർഷങ്ങൾക്കപ്പുറം എന്റെ രക്ഷകൻ ക്രൂശിൽ ചുമന്നിരിക്കുന്നു എന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? നമ്മൾ വേദപഠന ക്ലാസ്സിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നതിന് മുൻപ് ഈ രാത്രിയിൽ ദൈവാത്മാവ് നമ്മുടെ മധ്യെ ശക്തിയായി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? നിന്റെ പ്രാണനെ അലട്ടുന്ന വേദന എന്തുമായിക്കൊള്ളട്ടെ, രോഗശക്തിയുടെ വേദനയാണോ അതോ നിന്റെ മനോവേദനയാണോ പാതാളപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട അരിഷ്ടതയുടെ വേദനയാണോ? ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട്. കഴിയുന്നിടത്തോളം എല്ലാ ദൈവമക്കളും മുഴങ്കാൽമേലിരുന്നാട്ട്. ആ തിരുവെഴുത്തുകളെ നമുക്കൊരു നിമിഷം നേച്ചു പറയാം. ലോകത്തിൽ ആർക്കും നിങ്ങളെ സഹായിപ്പാൻ കഴിയത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു പരിധിവരെ മനുഷ്യന് ലോകത്തിൽ അവന്റെ മുറിവുകളുടെ ശരീരത്തിന്റെ വേദനകളെ മാറ്റാം. എന്നാൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യൻ കണ്ടെത്തിയ ഒരു മെഡിക്കൽ ഫീൽഡിനും ഒരു മനുഷ്യന്റെ മനോവേദന മാറ്റുവാൻ സാധ്യമല്ല. ലോകത്തിലെ ഉയർന്ന സാംസ്കാരിത്തിനോ ഉയർന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തത്തിനോ ഒരു മനുഷ്യന്റെ പ്രാണനെ തൊട്ടുള്ള പാതാളവേദനയിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ സാധ്യമല്ല. നിങ്ങളുടെ പണത്തിനോ നിങ്ങളുടെ അറിവിനോ നിങ്ങളുടെ പ്രാപ്തിക്കോ നിങ്ങളുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയ്ക്കോ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നേടിയെടുത്ത ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് നിങ്ങളുടെ ഒരിക്കലും മനോവേദന നീക്കുവാൻ സാധ്യമല്ല. ആത്മാവിന്റെ വേദന നീക്കുവാൻ സാധ്യമല്ല. അതിന് കഴിയുന്ന ഒരു മാർഗമുണ്ട്, രക്ഷകന്റെ ക്രൂശിന്റെ മാർഗമാണ്. എത്ര ദൈവമക്കൾ ആ വചനം വിശ്വസിക്കുന്നു? നമുക്ക് ഒരു നിമിഷം ആ വചനം ഏച്ചു പറഞ്ഞ് ആ വാക്കുകൾ ഇന്നേക്ക് 2700 വർഷങ്ങൾക്കപ്പുറം യെരുശലേമിന്റെ വീതിയിൽ ജീവിച്ച പ്രവാചകനായ യെശയ്യാവ് പറഞ്ഞു, അവൻ സകല വേദനകളെയും ചുമന്നു. വചനം വിശ്വസിക്കുന്നവർ ദയവായി വലത് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. വിശ്വാസത്തോടെ ആ വചനം വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. എല്ലാ വേദനയും അവൻ ക്രൂശിൽ ചുമന്നു. ഇന്ന് രാത്രി നീ യാദൃശ്യമായി ഈ പന്തന്റെ ഉള്ളിൽ വന്നതല്ല. നീ നിന്റെ വീട് വിട്ടുപോരുമ്പോൾ സ്വർഗം നിന്നെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. നിന്റെ ശരീരവേദന മാറ്റുവാൻ യേശുവിന് കഴിയും. നിന്റെ മനോവേദന മാറ്റുവാൻ യേശുവിന് കഴിയും. നിന്റെ
ആത്മാവിന്റെ വേദനകളെ മാറ്റുവാൻ യേശുവിന് കഴിയോ? യേശുവിനെ തന്ന പിതാവ് അതോടുകൂടെ ഈ രാത്രി നിനക്ക് സൗഖ്യവും ആശ്വാസവും തരും. വിശ്വസിക്കുന്നവർ ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് ദൈവാത്മാവ് നമ്മുടെ ബന്ധലിന് നടുവിൽ ശക്തിയായി വ്യാപരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വേദനകളെയും അവൻ ചുമന്നു. എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ, സകല വേദനകളെയും അവൻ ചുമന്നു. രോഗത്തിന്റെ വേദന മാത്രമല്ല, മനസ്സിന്റെ വേദനയും അവൻ ചുമന്നു. മനസ്സിന്റെ വേദന മാത്രമല്ല, എന്റെ ആത്മാവിന്റെ വേദനയും അവൻ ചുമന്നു. അവൻ ക്ഷമന തുടങ്ങി ഗോൾഗോത്താവരെ പീഡനം അനുഭവിച്ചെങ്കിൽ ആ പീഡനത്തിന്റെ പിന്നിൽ എന്റെ വേദനകൾ ഉണ്ടെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ഒരു നിമിഷം കർത്താവിന്റെ കാൽവരിയെ ധ്യാനിച്ചാട്ടെ. നോക്കുവീൻ, അവന്റെ കരങ്ങളിൽ ആണികൾ അടിക്കുന്നത് കണ്ടില്ലേ? നോക്കുവീൻ, അവന്റെ കാലുകൾ ചേർത്ത് വെച്ച് ആണി അടിക്കുന്നത് കണ്ടില്ലേ? നോക്കുവീൻ, അവന്റെ തലയിൽ മുൾക്കിരിടം വെച്ചടിക്കുന്നത് കണ്ടില്ലേ? നോക്കുവീൻ, അവനെ കുനിച്ചു നിർത്ത് അവന്റെ മുതുക ഉഴവുച്ചാൽ പോലെ കീറുന്നത് കണ്ടില്ലേ? നോക്കുവീൻ, പടയാളി അവന്റെ വിളാപ്പുറത്തും കുത്തി തുളയ്ക്കുന്നത് കണ്ടില്ലേ? സകല വേദന അവൻ ചുമന്നു. വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നാട്ട് സിയോനിൽ നിന്നൊരു അഭിഷേകം ഈ രാത്രി ദൈവം നമ്മുടെ മധ്യ അയക്കും. ആ അഭിഷേകം നിന്നെ വിടുവിക്കും, ആ അഭിഷേകം നിന്നെ സൗഖ്യമാക്കും. ഈ ദേശത്തിന് ഈ മീറ്റിംഗിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തി നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കുമ്പോൾ അവൻ എന്നേക്കുമായി വിട്ടൊഴിയും. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ട് ആത്മാവ് ശക്തിയായി നമ്മുടെ മധ്യ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരേണമേ എന്നിൽ പകരേണമേ അമേ സിയോനിൽ നിന്നും ആത്മാവിനെ അമേ പുതുക്കേണമേ എന്നിൽ പുതുക്കേണമേ വിശുദ്ധീനാത്മാവിനെ എന്റെ എല്ലാ വേദനയും എന്റെ യേശു ചുമന്നു. എന്റെ എല്ലാ വേദനകളും എന്റെ യേശു ചുമന്നു. ശബാലാബാലാബാല കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യ ഉള്ളത് ഓർത്ത് തുടർന്നും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. മുൻപേ നമ്മുടെ പക്കൽ ലഭിച്ചിരുന്ന പ്രചരണ മാധ്യമത്തിൽ കൂടെ നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്ന ഈ വർഷത്തെ വേദപഠന ക്ലാസിന്റെ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരാണ് ശ്രോതാക്കളിലേറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് യോഹന്നാന് നൽകിയ ഒരു ദൂത് ആണ് നമ്മുടെ പഠന വിഷയം. വെളിപ്പാട് പുസ്തകം 4:1 അതിന്റെ 1 വരുമ്പോൾ യോഹന്നാനോട് പറയുന്നു, യോഹന്നാനെ ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
നമ്മുടെ വേദപഠന ക്ലാസിന്റെ ചിന്തയ്ക്കായി ആ തിരുവെഴുത്ത് ദയവായി ഒന്ന് വായിച്ചാൽ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് സ്വർഗത്തിൽ നിന്ന് കാഹളനാദം പോലെ യോഹന്നാന്റെ കാതുകളിൽ കേട്ട ആദ്യത്തെ ശബ്ദം ഇവിടെ കയറി വരിക. യോഹന്നാനെ ഇവിടേക്ക് കയറി വരിക. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുൻകാലത്ത് പല സാഹചര്യത്തിലും മുൻഗാമികളായ പല വിശുദ്ധന്മാരിൽ കൂടെ നാം കേൾക്കുകയും ഗ്രഹിക്കുകയും അവരുടെ ആഴങ്ങളെ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളവരും അങ്ങനെയുള്ളവരുടെ തലമുറകളിൽ ജനിച്ച് വളർന്നിട്ടുള്ളവരുമാണ് ശ്രോതാക്കളിൽ ഏറിയ ഭാഗവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ വേലയുടെ പ്രാരംഭ നാളുകളിൽ ജീവിച്ചിരുന്ന ഈ വേലയുടെ സ്ഥാപകനായ ബഹുമാനപ്പെട്ട പരേതനായ പാസ്റ്റർ പോളും വേലയുടെ പ്രാരംഭകാലത്ത് ഈ പ്രസ്ഥാനത്തോടുകൂടെ പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട പരേതനായ കെ ഇ എബ്രഹാം സാറും ഒക്കെ ദൈവരാജ്യം പ്രസംഗിച്ചിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ് ഈ ദേശം. കരുണയുള്ള കർത്താവ് തന്റെ വിശ്വസ്തതയാൽ ആ ഭക്തന്മാർ വിതച്ച വിത്തുകളൊക്കെയും ദേശത്ത് വളർന്ന് 30, 60, 100 മേനിയായി തീരുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. വായിച്ചു കേട്ട തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ മേലാൽ എന്തു സംഭവിക്കും എന്നുള്ളതാണ് ഈ ദിനങ്ങളിലെ നമ്മുടെ ചിന്താവിഷയം. നമ്മുടെ പക്കൽ ലഭിച്ചിരുന്ന നോട്ടീസിൽ അതിന്റെ ചില സംഭവങ്ങളെ എഴുതിയിരിക്കുന്നു നമുക്ക് കാണാം. ഒന്ന്, മസിഹായുടെ മടങ്ങിവരവ്. രണ്ടാമത്, തകർന്നുടഞ്ഞ സാമ്രാജ്യത്തിന്റെ പുനർസ്ഥാപനം. 3, സകല മനുഷ്യനെയും ഏകീകരിക്കുവാൻ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്ന 666 എന്ന മുദ്ര. 4, വിശുദ്ധ ബൈബിൾ പറയുന്ന സംഭവിക്കാൻ പോകുന്ന ഭയാനകമായ യുദ്ധം. 5, ഇസ്രായേൽ എന്ന ജാതി പടുത്തുയർത്തുവാൻ ആഗ്രഹിക്കുന്ന ദേവാലയം. 6, മനുഷ്യന്റെ അകൃത്യവും ദോഷവും നിമിത്തം ഭൂമിടമേൽ വന്നു ഭവിക്കുന്ന ദൈവത്തിന്റെ ക്രോധ ദിനങ്ങൾ. 7, അന്തിമമായ ന്യായവിധി. 8, നിത്യത. ഈ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ദിനങ്ങളിൽ നമുക്ക് തിരുവെഴുത്തി ചിന്തിക്കുവാൻ. വായിച്ചു കേട്ട തിരുവെഴുത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ ലോകാരംഭം തുടങ്ങി മനുഷ്യന്റെ മനസ്സിൽ ഉദിച്ചു കയറിട്ടുള്ള ഒരു വലിയ ചോദ്യമാണ്, ഭാവിയിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും? ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാര്യം, മനുഷ്യൻ ശാസ്ത്രീയമായി ഒരുപാട് പുരോഗമിച്ചു. ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങൾ നമ്മുടെ പക്കൽ ലഭിക്കുമ്പോൾ ആഗോളയാപകമായി മാനവരാശി അനുഭവിക്കുന്ന വേദനയുടെയും ദുരിതത്തിന്റെയും ഭീകരതയുടെയും ചിത്രം കാണുമ്പോൾ സ്വാഭാവികമായി നാം ചിന്തിക്കും, ഈ ലോകത്തിന്റെ ഗതി എന്തായിരിക്കും? അത് ക്രൈസ്തവർ മാത്രമല്ല, അക്രൈസ്തവരും ലോകത്തിലുള്ള സകല മനുഷ്യരും ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ഭാവിയിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും? എങ്ങനെയാണ് ഈ മനോഹരമായ സൂര്യൻ ആയിരക്കണക്കിന് വർഷങ്ങളായി കത്തിജ്വലിച്ച് മറ്റ് ഗ്രഹങ്ങൾക്കും ഭൂമിയിലെ ഇതര ജീവജന്തുക്കൾക്കും എല്ലാറ്റിനും വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന ഈ സൂര്യന് ഭാവിയിൽ എന്ത് സംഭവിക്കും? അതിലുപരിയായി രാത്രിയുടെ യാമങ്ങൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ വിശ്വസ്ത സാക്ഷി എന്ന വണ്ണം നിൽക്കുന്ന ചന്ദ്രനും ആയിരമായിരം മൈലുകൾക്കപ്പുറം നിൽക്കുന്ന വെട്ടിത്തിളങ്ങുന്ന ഈ നക്ഷത്രങ്ങൾക്കും ഭാവിയിൽ എന്തു സംഭവിക്കും? മനുഷ്യന്റെ മനസ്സിനേക്കാൾ വിശാലപ്പെട്ട് കിടക്കുന്ന അതിവിശാലമായ ഈ ആകാശമണ്ഡലത്തിന് ഭാവിയിൽ എന്തു സംഭവിക്കും? മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്ന മറ്റ് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഭാവിയിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതിലുപരിയായി മനോഹരമായി ഭൂമിയിൽ ധാരാളം ഉറവകൾ, നല്ല നല്ല തടാകങ്ങൾ, കടൽത്തിര അലറി അടിക്കുന്ന കടൽത്തിരകൾ, ഇവയ്ക്കൊക്കെ ഭാവിയിൽ എന്ത് സംഭവിക്കും? എല്ലാറ്റിനുപരി
ഏകകോശ ജീവിയായ അമീമ തുടങ്ങി കൂറ്റൻ തിമിംഗലം വരെ ദൈവവചനത്താൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിലുള്ള ഈ ജീവജന്തുക്കൾക്കും വൃക്ഷലതാദികൾക്കും ഭാവിയിൽ എന്തു സംഭവിക്കും? അതിനേക്കാൾ ഉപരി ഭൂമിയിൽ രാജാവെന്നവണ്ണം വാഴുന്ന ദൈവ സൃഷ്ടിയിൽ ഉന്നതനായ ഈ മനുഷ്യന് അല്ലെങ്കിൽ നരന്റെ വംശത്തിന് ഭാവിയിൽ എന്ത് സംഭവിക്കും? ഈ ചോദ്യം എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സിൽ എഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാവിയിൽ ലോകത്തിൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞാൽ ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങൾ നോക്കിയാൽ മനുഷ്യന്റെ മനസ്സ് ഞെട്ടിവറയ്ക്കുകയാണ്. അടുത്ത കാലത്ത് യാത്ര മധ്യേ ഒരു ഏതോ ഒരു കമ്പനിയുടെ ഒരു കമ്പ്യൂട്ടർ കമ്പനിയുടെ പരസ്യം കണ്ടു. ഒരു മനുഷ്യൻ ചൂണ്ടുവിരൽ വെച്ചിരിക്കുകയാണ്. ആ ചൂണ്ടുവിരലിന്റെ തുമ്പത്ത് ഭൂമിയെ അവനിങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്നു. സത്യമാണ്, മനുഷ്യന്റെ അറിവ് അവനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ആയിരക്കണക്കിന് മൈൽ അകലെയുള്ള അന്യഗ്രഹങ്ങളിൽ മനുഷ്യൻ അവന്റെ കാലുകുത്തുവാനും വിശാലമായി കിടക്കുന്ന ആകാശ വിധാനങ്ങളിൽ വലിയ വലിയ ഹോട്ടലുകൾ സ്ഥാപിച്ച് സമ്പന്നരെ അവിടെ കൊണ്ടുപോയി പാർപ്പിക്കുവാനും ഒക്കെ മനുഷ്യന്റെ ശാസ്ത്രം കണ്ടെത്തി. എല്ലാ ഫീൽഡും വർദ്ധിച്ചു. അവന്റെ ആഹാര രീതികൾ, അവന്റെ വസ്ത്രരീതികൾ, അവന്റെ വാഹന രീതികൾ, അവന്റെ പാർപ്പിട രീതികളെല്ലാം അകമാനം ലോകത്തിൽ മാറ്റം സംഭവിച്ചു. ഒരു ഭാഗത്ത് ഇരതേടി ഉയരത്തിൽ പറക്കുന്ന ഒരു കഴുകനെ പോലെ മനുഷ്യൻ ആകാശത്തിലേക്ക് പറക്കുമ്പോൾ മറുഭാഗത്ത് സൃഷ്ടാവിനെ മറന്ന്, നിത്യനിയമങ്ങളെ മറന്ന്, ധാർമ്മിക ബോധത്തെ ഉപേക്ഷിച്ച് മനുഷ്യൻ നശിച്ചുപോകുന്ന മൃഗത്തിന് തുല്യനായി ആഴത്തിലേക്ക് താഴുകയാണ്. ഈ വെളിച്ചം കണ്ട് ഈ പറന്നടുത്ത് ക്ഷണനേരത്തിൽ അവ കരിഞ്ഞു വാടിപ്പോകും പോലെ മനുഷ്യൻ ഇന്ന് ലോകത്തിൽ നശിക്കുകയാണ്. വഞ്ചകനായ പിശാച് മനുഷ്യനെ ഭൌമികമായ സമ്പത്തുകളും ജഡീക സന്തോഷങ്ങളും ലോകത്തിലെ സ്ഥാനമാനങ്ങളും കൊടുത്ത് മുഴുവൻ ലോകത്തേക്കാൾ വിലപ്പെട്ട അവന്റെ ആത്മാവിനെ വശീകരിച്ച് നിത്യ നരകത്തിൽ കൊണ്ടെത്തിക്കുവാനുള്ള എല്ലാ സൌകര്യങ്ങളും ലോകത്തിൽ ഒരുക്കിക്കഴിഞ്ഞു. ശാസ്ത്രീയ പുരോഗതി എന്ന് പ്രഖ്യാപിക്കുന്ന പലതും ഇന്ന് വരും തലമുറയ്ക്ക് ശവക്കുഴി വെട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ള നഗ്നസത്യം ലോകം ഇന്ന് പാടേ മറന്നു കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിൽ ഇനിയും എന്ത് സംഭവിക്കും? എല്ലാം നമുക്ക് വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. ഈ ലോകത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചും ഇതിന്റെ അവസാനത്തെക്കുറിച്ചും ഒക്കെ ലോകത്തിലെ പല മതങ്ങളും പല രീതിയിലാണ് പറയുന്നത്. ഭാരതീയരുടെ വിശ്വാസം അനുസരിച്ച് ഈ പ്രപഞ്ചം അവസാന യുഗമായ കലിയുഗത്തില് മനുഷ്യന്റെ ദോഷം നിമിത്തം ഈശ്വരന്റെ കോപം ജ്വലിച്ച് ഈ പ്രപഞ്ചം ദഹിച്ചുപോകുമെന്നാണ് പുരാതന ഭാരതീയരുടെ മതങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ചിരുന്നത്. ഇതുപോലെ എല്ലാ മതങ്ങളും ഈ പ്രപഞ്ചത്തിന് ഒരവസാനം വന്നെത്തും എന്ന് പൂർണ്ണമായി പറയുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ലോകത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ദൈവം സൃഷ്ടിച്ചതാണെന്നൊരു ഭാഗത്ത് പറയുമ്പോൾ വലിയ മഹാന്മാർ വർഷങ്ങളോളം റിസർച്ച് ചെയ്തിട്ട് പുതിയ പുതിയ സിദ്ധാന്തങ്ങളൊക്കെ കണ്ടെത്തുകയാണ്. ഭൂമി വൻസ്ഫോടന സിദ്ധാന്തത്താൽ ഉണ്ടായതാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായതാണ്. ഇതുപോലെ പല സിദ്ധാന്തങ്ങൾ ലോകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ ദീർഘകാലത്തെ നദീതീരത്തുള്ള തന്റെ ഗവേഷണത്തിന്റെ അവസാനം പ്രപഞ്ച സൃഷ്ടിയിലെ മനുഷ്യൻ ഉന്നതനായ മനുഷ്യനെക്കുറിച്ച് താൻ എഴുതിയത് പരിണാമ സിദ്ധാന്തം, ഏകകോശ ജീവിയായ അമീബ പ്രകൃതിയുടെ പ്രതിഭാസമായ രൂപാന്തരങ്ങൾക്ക് വിധേയപ്പെട്ട് ബഹുകോശ ജീവിയും ബുദ്ധിമണ്ഡലത്തിൽ ഉന്നതനുമായ ഒരു ജന്തു അല്ലെങ്കിൽ ഒരു മൃഗമാണ് മനുഷ്യനെന്ന് ചാൾസ് ഡാർവിൻ എന്ന ഒരു വലിയ ശാസ്ത്രജ്ഞൻ കണ്ടെത്തി. ലോകം ഒരു ഭാഗം അംഗീകരിച്ചു, മറുഭാഗം അതൊന്നും അംഗീകരിക്കുന്നില്ല. എന്തായാലും ലോകത്തിലെ ദൈവമില്ലെന്ന് പറയുന്ന നിരേശ്വരവാദികളും ദൈവത്തിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്ന യുദ്ധിവാദികളും ഒരു കാര്യം അംഗീകരിക്കുന്നു, അധികം വൈകും മുമ്പാകെ ഏതോന്ന് ലോകത്തിൽ സംഭവിക്കും. അകമാനം നിയമങ്ങളും വ്യവസ്ഥകളും തെറ്റുകയാണ്. ഭൂമിയിലെ കാലാവസ്ഥകളുടെ വ്യവസ്ഥകൾ തെറ്റുന്നത് കണ്ടില്ലേ? ആകാശത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണപഥം തെറ്റുന്നത് കണ്ടില്ലേ? മനോഹര രൂപിയായ സൂര്യനിൽ കരിമ്പടമായി തീരുന്നത് കണ്ടില്ലേ? എല്ലാറ്റിന്റെയും അവസാനം വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ചിന്തിക്കേണ്ടത് ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഉൾക്കൊണ്ടു നിൽക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ
ഭാവിയിൽ ഇനി ലോകത്തിൽ എന്ത് സംഭവിക്കും? ആഗോള വ്യാപകമായി മാനവരാശിയെ സ്വാധീനിക്കുന്ന വിഷയങ്ങളുടെ ഒരു ചെറിയ രൂപരേഖ ദൈവത്തിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താലും ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ വരച്ചെടുക്കണം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ബൈബിൾ എന്ന് പറയുമ്പോൾ, ബൈബിൾ എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം പുസ്തകങ്ങളുടെ കൂട്ടമെന്നാണ്. പുസ്തകങ്ങളുടെ കൂട്ടമായി ഈ ബൈബിൾ, ലോകത്തിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, ഈ ബൈബിൾ എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ മതഗ്രന്ഥമാണ്, യേശു എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ മാത്രം ദൈവമാണ്. ഈ രണ്ട് ധാരണകളും തെറ്റാണ്. ബൈബിൾ ഒരിക്കലും ക്രൈസ്തവരുടെ മതഗ്രന്ഥമല്ല. പാപം ചെയ്ത് പരദീസ നഷ്ടപ്പെട്ട് ശാപയോഗ്യനായ മനുഷ്യന് തന്റെ സൃഷ്ടാവിങ്കൽ മടങ്ങിപ്പോകുവാൻ കാലാകാലങ്ങളിൽ സൃഷ്ടാവായ ദൈവം നീതിമാന്മാരിൽ കൂടെ സംസാരിച്ചതും അവർക്ക് ദർശനത്തിൽ നൽകിയിട്ടുള്ളതുമായ സംഭവങ്ങളെ കോർത്തിണക്കിയ മനോഹരമായ ഒരു മകൾ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. മാനവരാശിയുടെ മനസ്സിൽ ഇന്നുവരെ ഉദിച്ചുയർന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്കു മുകളിൽ വിശുദ്ധ ബൈബിളിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ളത് തേടി ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാർ തപ്പിത്തടയുമ്പോൾ വിശുദ്ധ ബൈബിൾ പറഞ്ഞു, ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. മനുഷ്യന്റെ ഉൽപ്പത്തി എവിടെയെന്ന് കണ്ടെത്തുവാൻ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് എഴുതിയും വായിച്ചും റിസർച്ച് ചെയ്യുമ്പോൾ വിശുദ്ധ ബൈബിൾ പറഞ്ഞു, യഹോവയായ ദൈവം ഭൂമിയിലെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. പാപമെന്ന പ്രതിഭാസം ഇന്ന് ലോകത്തെ വിഴുങ്ങുവാൻ ശ്രമിക്കുമ്പോൾ, ഈ പാപത്തിന്റെ ഉൽപ്പത്തി എവിടെയെന്ന് തപ്പിത്തടയുമ്പോൾ വിശുദ്ധ ബൈബിൾ പറഞ്ഞു, ദൈവ സൃഷ്ടികളിൽ ഉന്നതരായ ദൂതന്മാരുടെ മനസ്സിൽ കുടിയേറിയ മോഹത്തിന്റെയും ദുർചിന്തയുടെയും ആഗ്രഹത്തിന്റെയും നീളത്തിന്റെയും ഫലമാണ് പാപം എന്ന പ്രതിഭാസമുണ്ടായത്. ഇപ്പോഴും ലോകം എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ്. ഓസ്ട്രേലിയയിലെ ഒരു പ്രഗത്ഭ കമ്പനി മനുഷ്യന്റെ കോശങ്ങൾ മരിച്ചാകുമ്പോൾ അവയ്ക്ക് ആ കോശങ്ങൾക്ക് ഇടതും വലുതുമായി, പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉരലിൽ ഇടിക്കുന്ന ഉലക്കയ്ക്ക് അത് തേഞ്ഞു പോകാതിരിക്കാൻ അതിനൊരു കപ്പ് കയറ്റിയിടുന്നത് പോലെ, ക്ഷതവേച്ചു പോകുന്ന കോശങ്ങൾക്ക് ഇലക്ട്രോണിക് സംരക്ഷണം നൽകി മനുഷ്യന്റെ ജീവനെ നിലനിർത്തുവാൻ ഇന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മനുഷ്യൻ അധ്വാനിക്കുന്നു. മരണം എവിടെ നിന്ന് വന്നു? മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നു? മരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ബൈബിൾ വ്യക്തമായി എഴുതി, പാപത്തിന്റെ ശമ്പളം മരണമാണ്. സൃഷ്ടാവ് ദൈവമാണ്, സൃഷ്ടിച്ചത് ദൈവമാണ്, പാപത്തിന്റെ ശമ്പളമാണ് മരണം. അങ്ങനെ മാനവരാശിയുടെ മനസ്സിൽ ഉദിച്ചുയർന്നു വന്നിട്ടുള്ളതും മനുഷ്യന്റെ അറിവിന് കണ്ടെത്തി അവനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുമായ സകല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി പറയുവാൻ കഴിയുന്ന ഒരു മകൾ ഗ്രന്ഥമുണ്ട്, അത് വിശുദ്ധ ബൈബിളാണ്. വിശ്വസിക്കുന്നവർ ദയവായി കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത ഭാഗത്തേക്ക് വരാം. ആഗോള വ്യാപകമായി മാനവരാശിക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. ധാരണ മറ്റൊന്നുമല്ല, യേശു ക്രൈസ്തവരുടെ മാത്രം ദൈവമാണ്. ഇല്ല ശ്രോതാക്കളെ, ഒരിക്കലുമില്ല. ഒരു ക്രൈസ്തവർക്കും അവകാശപ്പെടാൻ അത് സാധ്യമല്ല. യേശു ക്രൈസ്തവരുടെ ദൈവമെന്നല്ല, യേശു ലോകത്തിന്റെ രക്ഷിതാവാണ്. യോഹന്നാൻ രക്ഷാ സുവിശേഷം എഴുതിയ യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതി, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാം, നിത്യജീവൻ പ്രാപിക്കുവാൻ അവനെ തരുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. ബൈബിൾ ഒരു മകൾ ഗ്രന്ഥമാണ്. യേശു മാനവരാശിയുടെ രക്ഷകനാണ്. വിശ്വസിക്കുന്നവർ വീണ്ടും ചേർന്ന് ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിളിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാം. മുൻപ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഒരുപാട് വിശദീകരണം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ പുസ്തകങ്ങളുടെ കൂട്ടമാണ്. ഇതിൽ പഴയ നിയമം പുതിയ നിയമമൊന്നുണ്ട്. ഈ പഴയ നിയമത്തിന്റെ ഏറിയ ഭാഗവും യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് മശിഹായുടെ ജനനം തുടങ്ങി യോഹന്നാന് ലഭിച്ച വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളാണ്. പിൽക്കാലത്ത് ഇത് ഏകീകരിച്ചു
അറിയിച്ചു. നാ കർത്താവായ യേശു ലോകത്തിലിരിക്കുമ്പോൾ നല്ലവനായ ശമരിയക്കാരനെ കുറിച്ചുള്ള വാക്കിലിങ്ങനെ പറഞ്ഞു, അർത്ഥദത്തനായി അർത്ഥപ്രാണനുള്ളവനായി കിടന്നവനെ ആ നല്ലവനായ നസ്രേനായ യേശു നസ്രേൻ എടുത്ത് അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കിയ ശേഷം വഴിയമ്പലക്കാരന് രണ്ടു നാണയം കൊടുത്തിട്ടു പോയി. രണ്ടു നാണയം, ഇവന്റെ മുറിപ്പാടുകളെ നീക്കി, ഞാൻ മടങ്ങി വരുമ്പോൾ ആരോഗ്യവനായി ഇവനെ എന്റെ പക്കൽ നീ തിരിച്ചേൽപ്പിക്കണം. ഇതാ രണ്ട് നാണയം ഇരിക്കട്ടെ. ഏതാണ് ഈ രണ്ട് നാണയം? ഒന്ന് കൃപയും സത്യവും, രണ്ട് പഴയ നിയമവും പുതിയ നിയമവും. ആകിയാൽ പഴയ നിയമമില്ലാതെ ഒരു പുതിയ നിയമമില്ല, പുതിയ നിയമമില്ലാതെ ഒരു പഴയ നിയമമില്ല. പഴയ നിയമത്തിൽ നിഴലായി നിന്നതൊക്കെയും പുതിയ നിയമത്തിൽ പൊരുളായി തീർന്നു എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറെക്കുറെ 1600 വർഷം BC 1500 തുടങ്ങി AD 100 വരെയുള്ള 1600 വർഷം കൊണ്ട് 40 എഴുത്തുകാരാലാണ് വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ പല കാലങ്ങളിൽ പല സാഹചര്യത്തിൽ ജീവിച്ചവർ ഈ ബൈബിളിന്റെ എഴുത്തുകാരായിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ രാജാക്കന്മാർ തങ്ങളുടെ അരമനകളിൽ എഴുതിയതാണ്. ഇനിയും ചില ഭാഗങ്ങളൊക്കെയും ദരിദ്രരായ മുക്കുവന്മാർ അവരുടെ മുക്കു കുടിലിൽ എഴുതിയതാണ്. ഇനിയും ചിലതൊക്കെയും ബാബിലോണിയ ദേശത്തെ നദീതീരത്തിരുന്ന് എഴുതിയതാണ്. ആട്ടിടയന്മാർ, രാജാക്കന്മാർ, വൈദ്യന്മാർ, മുക്കുവന്മാർ, പ്രവാചകന്മാർ, വലിയവർ, ചെറിയവർ, ദാസന്മാർ, സ്വതന്ത്രന്മാരൊക്കെയും ഇതിന്റെ എഴുത്തുകാരായിട്ടുണ്ട്. റോമൻ കാരാഗ്രഹം എഴുതുവാൻ പറ്റിയ സ്ഥലമായിട്ടുണ്ട്. ബാബിലോണിയ നദീതീരങ്ങൾ അത് എഴുതുവാൻ നല്ല അവസരമായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് മനുഷ്യനായിരിക്കുന്ന എല്ലാ തുറകളിലും ഈ ബൈബിളിന് സ്വാധീനതയുണ്ട്. നമുക്കെല്ലാം ആ ഭാഗത്തേക്ക് പോയി ചിന്തിപ്പാൻ സമയം പോരാ. അതുകൊണ്ട് ഞാൻ എന്റെ ഒരു ചെറിയ രൂപം മാത്രം പറയാം. ഇന്ന് മനുഷ്യനായിരിക്കുന്ന എല്ലാ തുറകളിലും, ശാസ്ത്രീയ മണ്ഡലത്തില്, രാഷ്ട്രീയ മണ്ഡലത്തില്, അതുപോലെ മനോഹരമായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവിലെല്ലാം ഈ ബൈബിൾ പ്രവചനങ്ങൾക്ക് സ്വാധീനമുണ്ട്. ദൈവമക്കളെ, ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിൽ ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളോട് പറയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായി നമുക്ക് ചിന്തിക്കേണ്ടത് നാം വായിച്ചു കേട്ട തിരുവെഴുത്തിന്റെ ഭാഗമാണ്. വിശുദ്ധ തിരുവെഴുത്തിലെ അവസാന പുസ്തകവും 66-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഒരു വാക്ക് വായിച്ചു കേട്ടത്. ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ സഹസഞ്ചാരിയായിരുന്നു. വേദപുസ്തക പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പറയുന്നത് ഇത് യേശുവിന്റെ അമ്മയായ മറിയയുടെ സഹോദരിയായ ശലോമിയുടെ മകനായിരുന്നു എന്നാണ്. കുഞ്ഞു പ്രായത്തിൽ തന്നെ കർത്താവായ യേശുവിനെ യോഹന്നാൻ അനുഗമിച്ചു. കർത്താവായ യേശുവിനുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠ അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. രക്ഷകന്റെ ഗെത്സെമന തുടങ്ങി ഗോൾഗോത്തായിൽ തന്റെ പ്രാണനെ വിടുന്ന സമയം വരെ ഈ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ മാത്രമേ യേശുവിനെ അനുഗമിച്ചുള്ളൂ. ശേഷിപ്പുള്ള സ്ത്രീകന്മാരെല്ലാം വാളെഴുന്നേറ്റ് ഇടേൻ വെട്ടേറ്റപ്പോൾ ചിതറിയോടിപ്പോയി, പക്ഷെ യോഹന്നാൻ പോയില്ല. ആയതുകൊണ്ടാണ് അവസാന പുസ്തകം അവസാനം വരെ നിന്നവന്റെ കയ്യിലാണ് അവസാന പുസ്തകം ഏൽപ്പിച്ചത്. എല്ലാറ്റിനുപരി അനന്തനിത്യതയിലെ പുതിയ നിയമസഭയുടെ നിത്യവിശ്രാമമായ പുതിയ യെരുശലേമിനെ കാണിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ പേര് എഴുതിയിരിക്കുന്നത് യോഹന്നാൻ കണ്ടു. സ്ത്രീകന്മാരുടെ പേരുകളുടെ ഗണത്തിൽ തന്റെ പേരും കൂടെ കണ്ടിട്ടാണ് ഈ വയോധ്യനായവൻ, നന്നാ വയോധ്യനായവൻ മരിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇദ്ദേഹം എഫസോസിലെ സഭാശുശ്രൂഷകനായിരിക്കും കാലത്ത് AD 90-96 കാലയളവിൽ റോമൻ ഭരിച്ചിരുന്ന ഡൊമേഷ്യൻ എന്നൊരു ചക്രവർത്തി, താൻ പ്രാരംഭത്തിൽ ഒരു ദ്രോഹി ആയിരുന്നില്ല, പക്ഷേ ക്രൈസ്തവർക്ക് യഹൂദന്മാർ എതിരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ക്രൈസ്തവ ഉപദേശങ്ങൾക്ക് യഹൂദന്മാരുടെ മതവും ഗ്രന്ഥവും എതിരാണെന്ന് കണ്ടപ്പോൾ ഡൊമേഷ്യൻ ഈ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ക്രൈസ്തവരെ കർണകൂടാതെ പീഡിപ്പിച്ചു. അന്ന് യോഹന്നാൻ ഏറെക്കുറെ 90-95 വയസ്സ് പ്രായമുള്ള ഒരു വയോധ്യനായ മനുഷ്യനായിരുന്നു. താൻ എഫസോസ് എന്ന സഭയിൽ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ ഒരു രാജ്യദ്രോഹ കുറ്റവാളിയായി പിടിച്ചു. ജോസിഫാസ് എന്ന് പറയുന്ന യഹൂദന്മാരുടെ ചരിത്രം എഴുതിയ ആ സംഘടന പറയുന്നത് ഈ യോഹന്നാനെ വിളിച്ചു വരുത്തി ഡൊമേഷ്യൻ വിസ്തരിച്ച ശേഷം അക്കാലത്ത് റോമന്റെ ശിക്ഷയൻ
അനുസരിച്ച് തിളച്ചു മറിയുന്ന എണ്ണയിലേക്ക് രണ്ടുപേർ ചേർന്ന് ഈ വയോധിനെ തൂക്കി എറിഞ്ഞു. ഇപ്പോൾ ബന്ധ പൊട്ടി വീർത്ത് ചീർത്തിച്ചാകുമെന്ന് ചിന്തിച്ചു. പക്ഷേ ഈ വയോധ്യന്റെ രോമത്തിന് പോലും ദോഷം വരുത്തുവാൻ കഴിഞ്ഞില്ല. ഡൊമേഷൻ ഭയപ്പെട്ടുപോയി. ഇവനൊരു ദൈവദൂതന് തുല്യനാണോ എന്ന് ഭയപ്പെട്ട് അവനെ പുറത്തെടുത്തു. അനന്തരം തന്റെ രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ അക്കാലത്തെ രാജ്യദ്രോഹ കുറ്റവാളികൾ, റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സൈനികർ, ഇവരെയൊക്കെ നാടുകടത്തിയിരുന്നത് പത്മോസ് എന്ന ദ്വീപിലേക്കാണ്. മഹത്തേറിയ ഈജിയൻ സമുദ്രത്തിന്റെ നടുവിൽ ഒരു ചെറിയ ദ്വീപായിരുന്നു. യോഹന്നാനെ കപ്പൽ കയറ്റി പടയാളികൾ അവിടെ കൊണ്ടുപോയി ചങ്ങലയഴിച്ച് അവിടെ വിട്ടു. ചുറ്റു ഈജിയൻ സമുദ്രം കിടക്കുകയാണ്. അതിങ്ങനെ തിരമാലകളടിച്ച് വാറക്കെട്ടിൽ ചെതറി അടിച്ച് മുത്തുമണി പോലെ ചെതറി വീഴുകയാണ്. താനൊന്ന് തുറിച്ചു നോക്കി. തനിക്ക് മുൻപേ വന്ന അനേക തടവുകാർ ശുദ്ധവെള്ളം കിട്ടാതെയും കഠിനമായി ചൂടേച്ചും മരിച്ചവരുടെ ശവശരീരങ്ങൾ ചെതറിക്കിടക്കുന്നു. അങ്ങിങ്ങായി തലയോട്ടികളും അസ്ഥികളും ഒക്കെ ചെതറിക്കിടക്കുന്നു. അതിലുപരിയായി തളർന്നു വീഴുന്നവരെ കൊത്തിവലിച്ചു തിന്നുവാൻ കഴുകൻ ഇങ്ങനെ ചിറകടിച്ച് ചുറ്റും പറന്നു നടക്കുന്നു. യോഹന്നാന്റെ ഉള്ളം ഭയപ്പെട്ടു വിറച്ചുപോയി. ഗലീല കടൽ തീരത്ത് വെച്ച് അപ്പനോടുകൂടെ പടകിലിരിക്കുമ്പോൾ തന്നെ വിളിച്ച നസ്രേനായ യേശുവിന്റെ മുഖം താൻ ഓർത്തു. അധികം വൈകും മുമ്പ് താനും മരിക്കും. വലിയ ചീങ്കണ്ണികൾ ശവശരീരം കരയിൽ നിന്ന് വലിച്ചു വെള്ളത്തിലിറക്കുകയാണ്. വയോധ്യൻ ചുറ്റും വീക്ഷിച്ചു. രക്ഷയ്ക്ക് യാതൊരു വഴിയുമില്ല. മരണനാൾ അടുത്തെന്ന് ബോധ്യപ്പെട്ടു. ഒരു ഞായറാഴ്ച പ്രഭാത സമയം ഏകനായി പ്രാർത്ഥിക്കേണ്ടി വന്നു. മുഴങ്കാൽ മടക്കി തന്റെ രക്ഷകനും തന്റെ സഹോദരനും തന്റെ ഗുരുവും തന്റെ സ്നേഹിതനുമായ ആ യേശുവിന്റെ രൂപം ധ്യാനിച്ചു. പ്രഭാത സമയം ഏകനായി പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് ആത്മവിശ്വനായി അവൻ നിലത്തു വീണു. ഒരു ദർശനമുണ്ടായി. ദർശനം മറ്റൊന്നുമല്ല, ഉയർത്തുവന്ന യേശു അവന്റെ അടുക്കൽ വന്നു നിൽക്കുന്നു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം, യോഹന്നാൻ യോഹന്നാൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം. വയോധ്യനായ യോഹന്നാൻ തല ഉയർത്തി നോക്കി. അവനാകെ ഞെട്ടിപ്പോയി. കാലുകൾ ശ്രദ്ധിച്ചു നോക്കുന്നു. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കും പോലെ ഇരിക്കുന്നു. അവന്റെ തലയും തലമുടി നാരും ഹിമം പോലെ വെളുത്തിരിക്കുകയാണ്. അവന്റെ കണ്ണുകൾ അതിജ്വാലിക്കൊത്ത കണ്ണുകളാണ്. അവന്റെ കാലുകൾ വെള്ളോടിന് സദൃശ്യം. സാത്താനെയും യേശുക്രിസ്തുവിനെയും ചവിട്ടി മെതിപ്പാനുള്ള ശക്തി ആർജിച്ച വെള്ളോടിന് സദൃശ്യമായ കാലുകളോട് മാറത്ത് പൊൻകച്ച കെട്ടിയ ഒരമ്മയെ പോലെ, ഒരു മഹാപുരോഹിതനെ പോലെ കത്തി ജ്വലിക്കുന്ന നിലവിളക്കിടയിൽ കൂടെ നടക്കുന്നു. യോഹന്നാന്റെ അടുക്കൽ വന്നു. യോഹന്നാൻ വിറച്ചുപോയി. യോഹന്നാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു നാൾ ആ മരൂപ മലയിൽ വെച്ച് ഏലിയാവും മോശയും വന്ന് സംസാരിച്ച രംഗം ഓർമ്മയുണ്ട്. അതൊരു തേജസിന്റെ രൂപം മാത്രമാണ്. പക്ഷെ ഇതല്ല, ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, കണ്ണുകൾ അത്തിജ്വാലക്കൊത്ത കണ്ണുകൾ പോലെ, മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കും പോലെ, തലയും തലമുടി നാരും ഹിമം പോലെ വെളുത്തിരിക്കുന്നു. നിലയങ്കി ധരിച്ച് പാദം വരെ പച്ചക്കിടക്കുന്ന നിലയങ്കി ധരിച്ച് ഇതാ ഒരുവൻ നടക്കുന്നു. യോഹന്നാൻ അവന്റെ കാൽക്കൽ വീണു. ഭയപ്പെട്ട് വിറച്ചുപോയി. വയോധ്യനായ യോഹന്നാന്റെ ബലം നഷ്ടപ്പെട്ടുപോയി. യേശു അടുക്കൽ ചെന്നു. യോഹന്നാനെ തൊട്ടു. യോഹന്നാൻ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. നോക്കുവേൻ, പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ എന്റെ പക്കലുണ്ട്. യോഹന്നാൻ പതുക്കെ ഒന്ന് തല ഉയർത്തി നോക്കി. ആ പ്രഭയുടെ മുൻപിൽ വയോധ്യന്റെ കണ്ണുകൾ കുഴഞ്ഞുപോയി. അവൻ വ്യാകുലപ്പെട്ടുപോയി. യേശു പിന്നെയും കാട്ടി, യോഹന്നാൻ ഭയപ്പെടാതെ, മരണത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്, പാതാളത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ്. ഞാൻ അറിയാതെ നിന്റെ തലയിലെ തലമുടി നാരുപോലും കൊഴിയത്തില്ല. ഏറിയ വർഷം രക്ഷകനെ അനുഗമിച്ച് ഏകാന്ത തടവിലായിരിക്കുമ്പോൾ അവനെ തേടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിവന്ന യേശു പറഞ്ഞു, യോഹന്നാനേ യോഹന്നാനേ, നീ ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനാണ്, ഇന്നും ജീവിക്കുന്നു. ജീവിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം മരിച്ചവനല്ല, കല്ലറകളെ വിട്ട് ഉയർത്ത് സിയോനിൽ രാജാവായ ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാൻ ഭാവി കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വേദപുസ്തകത്തിൽ ദൈവത്തിന് പ്രിയരായ രണ്ടുപേരുണ്ട്. ഒന്ന് പഴയ നിയമത്തിലൊരു പ്രവാചകൻ, പേരെന്തെന്നറിയാമോ? പേര് ദാനിയേൽ എന്നാണ്. ദാനിയേൽ പ്രവാചകൻ പ്രിയ പുരുഷ എന്നാണ് ഗബ്രിയേൽ വന്ന് വിളിക്കുന്നത്. കൂടെ കൂടെ അവരുടെ സംഭാഷണമൊക്കെ എടുത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ വായിച്ചാൽ കിടുങ്ങിപ്പോകും. ദൂതനൊക്കെ വന്ന് വിളിച്ച് സംസാരിക്കുന്ന എങ്ങനെയല്ലേ? രാത്രി ദർശനത്തിൽ ഗബ്രിയേൽ വന്ന് വിളിക്കും, പ്രിയപുരുഷനായ ദാനിയേലെ. ആ വാക്കൊക്കെ കേട്ട അമ്പരന്ന് പോകും. നമ്മളൊന്നും ഇതൊന്നും കേട്ടിട്ടില്ല. നമ്മളെ അർദ്ധരാത്രി വല്ല പട്ടി കൂവുന്നതോ പൂജ കാറുന്നതൊക്കെയാ നമ്മൾ കേട്ടത്. ഞാനതൊക്കെ വായിക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്, ഇതൊക്കെ കർത്താവ് എന്തൊരത്ഭുതം. എടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിളിക്കുന്നതാണ്, ദാനിയേലെ, ഞാൻ ഗബ്രിയേലാണ്, ഞാൻ ഇദ്ദേഹത്തോട് സംസാരിക്കാൻ വന്നതാണ്. അവരുടെ ബന്ധമൊക്കെ കണ്ടോ, എന്തൊരത്ഭുതമാണ്. ഒരു വിഷയത്തിനെ 21 ദിവസം അങ്ങ് തുടർച്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല. മനസ്സുമെടുക്കാതെ ഭയങ്കര തിരക്കാ. രാജ്യത്തിലെ മൂന്നാമത്തെ ആളാ, ജനറൽ ഗവർണറാണ്. 100,000 കൂട്ടം കാര്യങ്ങളുണ്ട്, ഓഫീസ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഉപദേഷ്ടാവാണ്, നീതിമാനാണ്, തിരക്കേറിയ ജീവിതമാണ്. ഇതിനിടയിൽ ഉപവാസമുണ്ട്. കർത്താവെ, യിരെമ്യാവ് എന്ന പ്രവാചകൻ വർഷങ്ങൾക്ക് മുൻപ് ജനത്തിന് വീണ്ടെടുപ്പ് തരുമെന്ന് പ്രവചിച്ചല്ലോ, അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ച് തുടർച്ചയായി പ്രാർത്ഥിക്കുക. 21-ാമത്തെ ദിവസം ഗബ്രിയേൽ വന്ന് പറഞ്ഞു, ദാനിയേലെ, ഞാൻ ഗബ്രിയേലാണ്. നീയെ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചു ബുദ്ധിമുട്ടിയെന്ന് എനിക്കറിയാം. സംഭവം ഇന്നതാണ് കാര്യം, നിന്റെ അടുക്കൽ വരാൻ ഞാൻ പോരുന്നതാണ്. പാർസി രാജ്യത്തിന്റെ പ്രഭു അനുവദിക്കാഞ്ഞതുകൊണ്ടാണ്. അതിനുശേഷം അവരുടെ സംഭാഷണമൊക്കെ കേട്ടിട്ടില്ലേ, നമുക്ക് അത്ഭുതം തോന്നും. കാരണം എന്നറിയാമോ? എപ്പോൾ വിളിക്കാലും പ്രിയപുരുഷ, പ്രിയപുരുഷ, പ്രിയപുരുഷ എന്ന് വിളിക്കും. പൗലോസ് പിൽക്കാലത്ത് എഴുതി, നിങ്ങൾ ദൈവത്തിന് പ്രിയരും വിശുദ്ധരുമാകണമെന്നൊക്കെ ഇവരെയൊക്കെ ഓർമ്മ വെച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എന്നാൽ യോഹന്നാനെ പ്രിയ ശിഷ്യ എന്നാണ് വിളിക്കുന്നത്, ദാനിയേലിനെ പ്രിയപുരുഷ എന്ന് വിളിക്കുന്നു. അപ്പോൾ പ്രിയപുരുഷന്റെ മക്കൾ ഏൽപ്പിച്ചതിൽ ശേഷമുള്ളത് പ്രിയ ശിഷ്യന്റെ മക്കൾ ഏൽപ്പിക്കുക, ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്തു പറഞ്ഞു തീർന്നുവോ അതിന് ശേഷിപ്പായുള്ളത് പ്രിയ ശിഷ്യനായ യോഹന്നാന്റെ പക്കൽ വെളിപ്പാട് പുസ്തകത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. അപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞു നിർത്തിയോ, നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത് യോഹന്നാനാ. രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല, രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടില്ല. ഒരാള് ബാബിലോണിൽ, ഇന്നത്തെ ഇറാഖിൽ, ഇറാഖിൽ ഇസ്രായേലിൽ നിന്ന് അടിമയായി പിടിച്ചുകൊണ്ടുവരും കൊച്ചു ബാലന, കൊച്ചു കിഴക്കൻ. പണ്ട് നമ്മുടെ നാട്ടിൽ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വിൽക്കുമായിരുന്നു. ഇപ്പൊ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ഇതുപോലെ ഇറാഖ് രാജാവുണ്ട്, ഇന്നത്തെ ഇറാഖ്. അവിടുത്തെ രാജാവ് ഇസ്രായേലിനെ കയറി ആക്രമിച്ചപ്പോ യഹൂദന്മാർ പണ്ടേ ബുദ്ധിമാന്മാരാ. ഇന്നും റഷ്യയുടെയും അമേരിക്കയുടെയും ഒക്കെ ഉയർച്ചയുടെ പിന്നിൽ എന്തെന്നറിയാമോ? ഇവര് കിടന്നോണ്ടാ. അല്ലാതെ ഈ വെള്ളക്കാർക്ക് ബുദ്ധിയും ബോധമൊന്നുമില്ല. അമേരിക്കക്കാർക്ക് എന്താ ബുദ്ധിയും ബോധം? അവന് ഏഷ്യൻ പെയിന്റിന്റെ വെള്ളയെന്നല്ലാതെ അവന് ബുദ്ധിയും ബോധമൊന്നുമില്ല. ഇത് മുഴുവൻ മറ്റവന്റെ ബുദ്ധിയും ബോധമല്ലേ? ഇസ്രായേലിന്റെ ബുദ്ധിയായിരുന്നു. അപ്പൊ അന്നേ ഇറാഖ് രാജാവ് പറഞ്ഞു, ഇവര് ഭയങ്കര മിടുക്കന്മാരാ, രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകണം. നല്ല ബലവാന്മാർ, നല്ല കണ്ട കോമളത്വമുള്ള യഹൂദന്മാരെ എല്ലാം കൂടെ പിടിച്ചു, ഗുലഹി, നല്ല മാന്യമായ കുലത്തിലുള്ളതെല്ലാം കൂട്ടത്തിൽ. നമ്മുടെ ഈ കൊച്ചു പയ്യൻ പേര് ദാനിയേൽ, നല്ല പേരാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് പേരുണ്ട് കേട്ടോ. അവന്റെ ആ ജീവിതവും രീതിയൊക്കെ നോക്കിയിടാവും. മാന്യതയുള്ള അങ്ങേരുടെ മാന്യത കളയുന്ന പേരൊന്നും ഒപ്പിച്ചു വെക്കരുത്. എനിക്ക് വല്ലാതെ ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേരാണ് ദാനിയേൽ. എന്താ വൃത്തി എന്നറിയാമോ? ദൈവ സംഭാഷണം കേട്ടിട്ടുണ്ടോ? മരിക്കാൻ നേരം പറഞ്ഞെന്നറിയോ? പ്രിയപുരുഷനായ ദാനിയേലെ, പോയി വിശ്രമിച്ചോ, കാലാവസാനത്തിൽ നിന്റെ ഓഹരിക്ക് നീ എഴുന്നേറ്റു വരും. നമ്മുടെ മശിഹായുടെ 14 തലമുറയ്ക്കപ്പുറമാണ് ബഹുമാനപ്പെട്ട ദാനിയേൽ ജീവിച്ചത്. അദ്ദേഹത്തിന്റെ 14 തലമുറയ്ക്കപ്പുറമാണ് ബഹുമാനപ്പെട്ട ദാവീദ് ജീവിച്ചത്. അവരെല്ലാം ഇശായിയുടെ കൊമ്പിൽ നിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാ. അവരെല്ലാം ബുദ്ധിമാന്മാരാ. ആ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇവരെല്ലാം പിടിച്ച് അവിടെ കൊണ്ടുപോയി. നല്ല മിടുക്കന്മാരായിരുന്നു, നല്ല നീതിയുള്ളവരായിരുന്നു. അവരുടെ ഒറിജിനാലിറ്റി അവർ സൂക്ഷിച്ചു. എത്ര സമ്പൽ സമൃദ്ധി ഉണ്ടായിട്ടും, പാപത്തിന്റെ പ്രലോഭനം ഉണ്ടായിട്ടും, ഭക്ഷണത്തിലും വസ്ത്രത്തിലും ജീവിതത്തിലും രീതിയിലും എല്ലാം ഇവർ അവരുടെ മാന്യത സൂക്ഷിച്ചു. ദൈവം അങ്ങനെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 3 സാമ്രാജ്യശക്തിയിലെ 4 രാജാക്കന്മാരുടെ ഉപദേഷ്ടാവും ഇറാഖിലെ ഒരു ജനറൽ ഗവർണറുമായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും തിരക്കുണ്ടായിട്ട് ഇങ്ങനെ 5 നേരം പ്രാർത്ഥിച്ചെന്നൊക്കെ പറഞ്ഞു നമുക്ക് വേറെ ഒരു പണിയില്ലാഞ്ഞിട്ട് ആരാധനയ്ക്ക് വരാത്തവരുണ്ട്.
ഒരു പണിയില്ല. എന്നാൽ ഒരുത്തം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അഞ്ചാറ് ദിവസം അവധി എടുക്കായിരുന്നു. ഇപ്പൊ അവന് പണിയില്ലാതെ നടക്കുക, ജോലി കിട്ടിയിട്ട് അവധി എടുക്കാൻ നടക്കുന്ന മിടുക്കന്മാരാണ്. ദാനിയേൽ ഇത്രയും തിരക്കിനിടയിൽ പ്രാർത്ഥിക്കും. ഞാൻ അത്ഭുതപ്പെട്ടുണ്ട്. സത്യം പറയാം, ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹത്തിന്റെ രൂപരേഖ പോലും ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ മുഖത്ത് അദ്ദേഹത്തിന്റെ മുഖം ഓർക്കും. സംഭവം ശരിയാണ്, ഇത്രയും ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ, വളരെ തിരക്കുണ്ട്, വലിയ മനുഷ്യനാണ്. താൻ ആളാരാ നിലയാരാന്നറിയാത്ത ഒരു പ്രാന്ത് പിടിച്ച ഒരു രാജാവ് അങ്ങേരെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു. നമ്മൾ വായിച്ച അത്ഭുതം തോന്നും. ബോധമില്ലാത്തവൻ എന്തോ ഒപ്പിച്ചു വെച്ച് ചെന്തിയെന്നറിയാ, രാത്രി പിടിച്ച് അതിനകത്ത് കൊണ്ടിട്ടു. ദാനിയേൽ വയസ്സനാണ്, നമുക്ക് ഒത്തിരി പ്രായമുണ്ട്. രണ്ട് കൈയിലും ഇങ്ങനെ കയറുകെട്ടി തൂക്കി സിംഹക്കുഴിയിലോട്ട് അയച്ചു. അപ്പൊ ഈ സിംഹം കൂടെ ഇങ്ങനെ വായിക്കോട്ട വിടും, മടിയന്മാരാ. അപ്പൊ ഈ വായിക്കോട്ടയുടെ സ്മെല്ല് കൊണ്ട് ഓക്സിജൻ കുറഞ്ഞു പോകും. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ സീൽ എഴുതി, അങ്ങനെ മേദ്യൻ ഇങ്ങനെ എഴുതി, ദാനിയേൽ പ്രവാസിയായി വന്ന ദാനിയേൽ ശിക്ഷ സിംഹക്കുഴിയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് സൈൻ അടിച്ചപ്പോൾ ഒരു ദൂതൻ ചൂന്നൊറ്റ പോയി. ദൂതൻ ചെന്ന് 10-25 സിംഹമുണ്ട്, എല്ലാവരും വാ ലോക്ക് ചെയ്ത് അവരെല്ലാം ഇങ്ങനെ ഇരിക്കി മറയിലോട്ട് കിട്ടണം, കിട്ടിയാൽ അവർ പോഹിച്ചു കളയും. ദാനിയേലിനെ തൂക്കി താഴോട്ടിറക്കി. ദാനിയേൽ അവിടെ പോയിരിക്കുക, ഒരു പൊക്കമുള്ള സ്ഥലത്ത് സിംഹം ചുറ്റും കൂട്ടിനിരിക്കുക. അവരെല്ലാം ഈ വയോധ്യന്റെ മുഖത്ത് നോക്കിയിരിക്കുക. ദൈവവൃക്ഷ, പ്രതിഷ്ഠിക്കപ്പെട്ടവനെ, ദൂതന്മാർക്ക് തുല്യനായവനെ, നീ ആരാടാ ഇതിനകത്ത് ഇട്ടെന്ന് ചോദിച്ചാൽ കയറ്റി വിടാൻ വഴിയുണ്ടെങ്കിൽ അവന്മാർ രാത്രി പോയി പൊക്കേനെ. അവരിങ്ങനെ നോക്കിയിരിക്കുക, ഒറ്റ സിംഹം വാതുറക്കുന്നില്ല. സന്ധ്യ സമയം പോയി, രാജാവിനും അപ്രാളമായി, സാഹചര്യം കൊണ്ടും സമ്മർദ്ദം കൊണ്ടൊക്കെ ചെയ്തു പോയതാണെന്ന് ടെൻഷനായി. കഴിക്കാൻ വയ്യ, കുടിക്കാൻ വയ്യ, കാച്ചിയത് കുടിക്കാൻ വയ്യ, കഴിക്കാൻ വയ്യ, ചപ്പാത്തി തിന്നാൻ വയ്യ, കിടക്കാൻ വയ്യ, ഉറങ്ങാൻ വയ്യ, പരക്കം പാഞ്ഞ് അങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു അങ്ങോട്ട് പോന്നു. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും, സൂര്യനാണോ ചന്ദ്രനാണോ? ചന്ദ്രനാ, സൂര്യനായില്ല. നാലുമണിയായി, 3 മണിയായി, 4 മണിയായി, 5 മണിയായി, പരാപരാ വെളുത്തപ്പം. ഞാൻ ഓർക്കുന്നത് നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും. അവിടെ ചെന്നേച്ച് പുതിയ അനക്കൊണ്ടോ നോക്കി, അനക്കൊണ്ടോ നോക്കിയപ്പോ ഇങ്ങനെ ഒരു കുറ്റി പുറത്ത് കയറിയിരിക്കുക, ഒരു കല്ലേ കയറി ഇങ്ങനെ ഇരിക്കുകയാന്ന്. നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് അപ്പന്മാരെ അരയൊക്കെ അടിച്ചേച്ച് കല്ലിക്കാൻ കയറി ഇരിക്കുന്ന പോലെ ദാനിയേൽ അവിടെ ഇരിക്കുക, സിംഹം ചുറ്റും ഇരിക്കുക. അപ്പൊ സമാധാനമായി ഒരു വിളി വിളിച്ചു, ദാനിയേൽ. തിരിച്ചെന്ത് പറഞ്ഞ, യജമാനൻ സിംഹം നിനക്ക് ദോഷം വരുത്തിയില്ലയോ? ഇല്ല ജമാനൻ, അങ്ങ് ശുഭമായിരിക്കട്ടെ. അങ്ങയല്ലേ രാത്രി ഉറങ്ങാതിരുന്നത്? ഞാനിവിടെ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങയല്ലേ ഉറങ്ങാതിരിക്കുന്നത്? ആ അശുഭമായിരിക്കുന്നു. നിനക്കെന്തു സംഭവിച്ചു? ഞാൻ ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ജമാനൻ. ആ വാക്ക് കറക്റ്റ്, മലയാളത്തിൽ ഞാൻ ദോഷം ചെയ്തിട്ടില്ല. കറക്റ്റ് മീനിങ്, ഞാൻ ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല ജമാനൻ, അതുകൊണ്ട് സിംഹവും എന്നെ മുറിപ്പെടുത്തിയില്ല. രാജാവ് ശുഭമായിരിക്കട്ടെ. പുള്ളി വിറച്ചുപോയി, രാജാവ് ശുഭമായിരിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് ആ നീതിമാന്റെ മനസ്സിനെ സംരക്ഷിച്ചതുകൊണ്ട് തന്നോട് ദ്രോഹം ചെയ്ത് തന്നെ സിംഹക്കുഴിയിൽ എറിഞ്ഞവൻ തന്നെ തേടി വരുമ്പോൾ രാജാവേ അങ്ങയ്ക്ക് ശുഭമായിരിക്കട്ടെ എന്ന് പറയാൻ കഴിയണമെങ്കിൽ അവൻ ദൈവത്തിന്റെ വൃതനാണ്, ദൈവത്തിന്റെ പ്രിയ പുരുഷനാണ്. അദ്ദേഹത്തിന്റെ മക്കൾ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. കാര്യം എന്താണെന്നറിയാമോ? കാരണം എന്തെന്നറിയാമോ? അദ്ദേഹത്തിന്റെ വംശത്തിലാണ് മശിഹ വന്ന് ജനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ പ്രവചനങ്ങളെല്ലാം ദാനിയേലിന്റെയിലാണ് കൊടുത്തത്. ലോകരാഷ്ട്രങ്ങളുടെ പ്രവചനങ്ങൾ കൊടുത്ത ശേഷം ഏറെക്കുറെ 600 വർഷം കഴിഞ്ഞപ്പോൾ ബാലൻസിനി ആരെയിൽ കൊടുക്കും? പൗലോസ്ലിയായി കൊടുത്തില്ല. ഞാനും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ എഴുതിയത് പൗലോസിലിയല്ലേ? റോമാലേഖനം തുടങ്ങി എബ്രായലേഖനം വരെ അദ്ദേഹമല്ലേ എഴുതിയത്? 195 അടി കൊണ്ടിട്ടില്ലേ? കല്ലേറിയച്ചിട്ടില്ലേ? കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടിട്ടില്ലേ? അനർത്ഥങ്ങളുടെ ഘോഷയാത്ര തന്റെ പ്രാണനെ പിൻഗമിച്ചില്ലേ? എന്താണ് അദ്ദേഹത്തെ ഏൽപ്പിക്കാഞ്ഞത്? പ്രിയ പുരുഷൻ വേണം അടുത്തത് എഴുതാൻ. പ്രിയ പുരുഷൻ എഴുതിയതിന്റെ ബാക്കി പ്രിയ ശിഷ്യൻ വേണം എഴുതുവാൻ. അപ്പോൾ പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം പഠിക്കണമെങ്കിൽ അതിന്റെ മറ്റൊരു ഭാഗമാണ് ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഈ രണ്ട് പ്രവാചകന്മാരുടെ പ്രവചനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ചിന്തിക്കാൻ. നമ്മുടെ സമയത്തിവേ കടന്നു പോകുന്നു. ഭാവിയിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും? വെളിപ്പാട് പുസ്തകത്തിന്റെ ആഴം നിങ്ങൾ പഠിക്കും.
പഠിക്കുമ്പോൾ ഈ 22 അധ്യായത്തിലെ ഏറെക്കുറെ 14 വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാം. വെളിപ്പാട് പുസ്തകം നിങ്ങൾ പഠിക്കുമ്പോൾ 1 തുടങ്ങി 22 വരെയുള്ള അധ്യായത്തിൽ ആഴമേറിയ 14 വിഷയങ്ങൾ നിങ്ങൾക്ക് കാണാം. ഈ 14 വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ഏറെക്കുറെ 50 ദർശനങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ 14 വിഷയങ്ങൾ പുതിയ നിയമസഭയെ ഗ്രഹിപ്പിക്കേണ്ടതിന് പ്രിയ ശിഷ്യനായ യോഹന്നാന് 50 ദർശനം കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിലുള്ളവരൊക്കെ ഉറങ്ങിക്കിടന്നപ്പം കണ്ടതാണ്. ദാനിയലാണേലും യെശയ്യാവാണേലും യിരെമ്യാവൊക്കെയും ഉറക്കത്തില്ല. ഇത് അതല്ല ദൈവമക്കളെ, ഇത് പ്രൊജക്ടർ വെച്ച് പ്രദർശിപ്പിച്ച് കാണിച്ചെന്ന്. അടുത്ത കാലത്തല്ലേ സിനിമയൊക്കെ പ്രൊജക്ടർ വെച്ച് ഓടിക്കാൻ തുടങ്ങി. ഇത് എത്ര വർഷം മുമ്പുള്ളതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മേലാൽ സംഭവിപ്പാനുള്ളത്, ഭാവിയിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാർക്ക് കൊടുക്കേണ്ടതിന് ദൈവം ഒരു ദൂതനെ അയച്ച് അവന് പ്രദർശിപ്പിച്ചു കൊടുത്തു. നന്ന വായിച്ചാട്ട് വന്നാ മതി. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. നോ, അവന് മേലത്തെ ഒന്നാം അധ്യായം പ്രദർശിപ്പിച്ചില്ലേ? യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് സംഭവിപ്പാനുള്ളത്, വേഗത്തിൽ സംഭവിപ്പ്. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ട, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത്, ദൈവം അത് അവന് കൊടുത്തു, അവന് കൊടുത്തു. ശ്രദ്ധിക്കുക, ഭാവിയിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കുവാൻ ദൈവം അത് കൊടുത്തു. അടുത്തത് അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം, തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ, തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ടെലിവിഷൻ പ്രോഗ്രാം കാണും പോലെയും അല്ലെങ്കിൽ സിനിമ കാണുന്നത് പോലെ പ്രദർശിപ്പിച്ച് കാണിച്ചെന്നാ പറയുന്നത്. അല്ലാതെ ഉറങ്ങിക്കിടന്നപ്പോൾ കണ്ടതൊന്നുമല്ല, ഇങ്ങനെ കണ്ണു തുറന്നിരുന്ന് കണ്ടതാണ്. പ്രദർശിപ്പിച്ച് കാണിച്ചു. ഒന്നാം മുദ്ര പൊട്ടിക്കുന്നതും രണ്ടാം മുദ്ര പൊട്ടിക്കുന്നതും ചുമന്ന കുതിര കയറി വരുന്നതൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണിച്ചു. അപ്പോൾ പിതാവായ ദൈവം ലോകാവസാനത്തിൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം തന്റെ ദാസന്മാർക്ക് ബോധ്യപ്പെടുത്തുവാൻ യേശുവിന്റെ കയ്യിൽ കൊടുത്തു. യേശു ഒരു ദൂതനെ അയച്ച് തന്റെ ശിഷ്യന്മാരിൽ ശ്രേഷ്ഠനായ യോഹന്നാന് അതെല്ലാം പ്രദർശിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ദൈവം കൊടുത്തതാണ്, യേശു ഏറ്റുവാങ്ങിയതാണ്, ദൂതനതും കൊണ്ട് വന്നതാണ്, ദൂതൻ പ്രദർശിപ്പിച്ചു കൊടുത്തതാണ് ഈ വെളിപ്പാട് പുസ്തകം. ഞാൻ പറഞ്ഞല്ലോ 22 അധ്യായത്തിൽ 14 വിഷയങ്ങൾ കാണാം. അതിനോടനുബന്ധിച്ച് ഏറെക്കുറെ 50 ദർശനമുണ്ട്. നമുക്ക് നമ്മുടെ ആഴങ്ങളിലേക്ക് പോകാം. നമ്മുടെ ചിന്താ വിഷയം ഭാവിയിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും. ആഗോളവ്യാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്തായിരിക്കും? എല്ലാം നമുക്ക് ഇന്ന് രാത്രി ചിന്തിക്കാൻ ഒക്കുകയല്ല, അതിലൊരു ചെറിയ ഭാഗം ചിന്തിക്കാം. ആഗോളവ്യാപകമായി മുഴു മാനവരാശിയെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ മശിഹ തമ്പുരാന്റെ മടങ്ങി വരവാണ്. യേശു തമ്പുരാൻ മടങ്ങി വരും. ദൈവമക്കളെ, യേശു മടങ്ങി വരും എന്നുള്ളത് സത്യമാണ്. ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിൽ ബാക്കിയുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ യേശു മടങ്ങി വരും, യേശുവിന്റെ പ്രത്യക്ഷത എന്നാണ്. വെളിപ്പാട് പുസ്തകം 22 അധ്യായം അതിന്റെ 12 വാക്യത്തിൽ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഇത് ഞാൻ വേഗം വരുന്നു. വായിച്ച ഇരുപത്തിരണ്ടിന്റെ 12, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം, ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. യേശു വരുന്നു, അതാണ് ലോകത്തെ മുഴുവൻ മാനവരാശിയെയും ഒരുപോലെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം നമ്മുടെ യേശുവിന്റെ വരവാണ്. യേശു വരുന്നു, യേശു വരുന്നു എന്ന് 1st century തുടങ്ങി ക്രൈസ്തവർ പ്രസംഗിക്കുക. യേശു വരുന്നു, ലോകത്തിലേറ്റവും കൂടുതൽ ക്രൈസ്തവർ കേട്ട ശബ്ദം യേശു വരുന്നു, യേശു വരുന്നുള്ളത് കേട്ട് 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 നമ്മുടെ കാതുകൾ മടുത്തെന്നല്ലാതെ യേശു വന്നില്ലല്ലോ എന്നൊരു ചോദ്യമുണ്ട്. യേശുവിന്റെ വരവ് എന്നുള്ളത് പറഞ്ഞാൽ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന പ്രത്യാശയാണ് യേശുവിന്റെ വരവ്. ലോകത്തിലെവിടെ ക്രൈസ്തവനുണ്ടോ
അവന്റെ ഏറ്റവും ആഴമേറിയ പ്രത്യാശ അവന്റെ വീണ്ടെടുപ്പുകാരൻ മഹിമയുടെ രാജാവായി മടങ്ങി വരുമെന്നുള്ളതാണ്. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിൽ അവൻ വരും, അവനെ കാണും, കാണുമ്പോൾ അവനോട് സദൃശ്യരാകും. വായിച്ച പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, ഈ പ്രത്യാശയുള്ളവൻ, ശ്രദ്ധിക്കുക, യേശുവിന്റെ വരവ് എന്നുള്ള വിഷയം ക്രൈസ്തവ സമൂഹത്തിന്റെ ആഴമേറിയ പ്രത്യാശയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന പ്രത്യാശയെ പല ഭാഗങ്ങളായി തിരിക്കാം. അതിലെ പ്രധാന പ്രത്യാശ യേശു വരുമെന്നാണ്. യോഹന്നാൻ പറഞ്ഞു, യേശു വരും, അവനെ നമ്മൾ കാണും, കാണുമ്പോൾ അവനോട് സദൃശ്യരായിത്തീരും. ഈ പ്രത്യാശ എന്ന അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സഭ ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നത്. 2, യേശുവിന്റെ വരവ് എന്നുള്ളത് പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധ പിതാവ് നൽകിയ വാഗ്ദത്തമാണ്. പശുകാവിന്റെ ശിഷ്യഗണത്തിൽ ഒരുവനായ പത്രോസ് ശ്ലീഹ പിൽക്കാലത്ത് ലേഖനം എഴുതുമ്പോൾ 2 പത്രോസ് 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നു, അന്ത്യകാലത്ത് പരിഹാസികളായവർ എഴുന്നേറ്റ് യേശുവിന്റെ പ്രത്യക്ഷയിലൂടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കും. വായിച്ച അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? യേശുവിന്റെ പ്രത്യക്ഷത എന്നുള്ളത് സഭയ്ക്ക് നൽകിയ വാഗ്ദത്തങ്ങളിലൊന്നാണ്. യേശുവിന്റെ പ്രത്യക്ഷത എന്നുള്ളത് സഭയുടെ അടിസ്ഥാന പ്രത്യാശയാണ്. വീണ്ടും വായിച്ചാട്ടെ, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ എന്ന് ചോദിക്കുന്ന ഒരു സമൂഹം അന്ത്യകാലത്ത് എഴുന്നേറ്റു വരുമെന്ന് ഇവിടെ പത്രോസ് പറയുകയാണ്. അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഈ യേശുവിന്റെ വരവ് എന്ന് പറയുന്നത് മാനവരാശിയോടുള്ള സ്നേഹത്തിന്റെ ആഴമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ അന്തിമ അത്താഴത്തിന് ശേഷം മശിഹാ തമ്പുരാൻ ഗെത്സെമനിയിലേക്ക് പോകുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോകുന്നതുപോലെ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പ്രാരംഭവരികൾ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കണം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോയി പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. മശിഹ സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിലേക്ക് പോയി. പോകുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. യോഹന്നാന്റെ ശേഷം 14-ാം അധ്യായം പ്രാരംഭ വരികൾ വായിച്ച നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പി, ദൈവത്തിൽ വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി, എന്നിലും വിശ്വസിപ്പി. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മൂലഭാഷ പഠിച്ചാൽ രക്ഷാസുവിശേഷകനായ യോഹന്നാന്റെ സുവിശേഷത്തിൽ മശിഹ തമ്പുരാൻ ഗെത്സെമനിയിലേക്ക് പോകുമ്പോൾ ഒലിമലയുടെ അടിവാരത്തിൽ നിന്നുകൊണ്ട് തന്റെ രക്തവും മാംസവും ഭക്ഷിച്ച് തന്നെ അനുഗമിച്ച് ഗെത്സെമനിയിലേക്ക് പോകുന്ന സ്ത്രീകന്മാരോട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കണം. എന്റെ പിതാവ് രാജ്യത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു കൊട്ടാരം ഒരുക്കാൻ പോകുകയാണ്, ഒരുക്കി തീർന്നാലുടനെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും. അപ്പോൾ നമ്മോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിന്റെ മനോഹര രൂപമാണ് മശിഹായുടെ മടങ്ങിവരവ്. സഭയുടെ അടിസ്ഥാന പ്രത്യാശയാണ്, സഭയ്ക്ക് സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തമാണ്. അതിലുപരിയായി തിരുവെഴുത്ത് പറയുന്നു, ഇത് മാനവരാശിയോടുള്ള യേശുവിന്റെ സ്നേഹത്തിന്റെയും കരുണയുടെയും രൂപമാണ്. മശിഹാ തമ്പുരാൻ മനുഷ്യാവതാരം എടുക്കുന്നതിന് ഏറെക്കുറെ 700 വർഷങ്ങൾക്കപ്പുറം യെശയ്യാ പ്രവാചകൻ യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, സിയോൻ പുത്രിയേ നിന്റെ രക്ഷ വരുന്നു. അങ്ങനല്ലേ വാക്യം?
യെശയ്യാവ് പറയുകയാണ്, സിയോൻ പുത്രിയേ നിന്റെ രക്ഷ വരുന്നു, കൂലിയും പ്രതിഫലവും അവന്റെ പക്കലുണ്ടെന്ന് വായിക്കാമോ? സിയോൻ പുത്രിയേ നിന്റെ രക്ഷ വരുന്നു. യെശയ്യാ പ്രവാചകന്റെ പ്രവചനത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, യേശുവിന്റെ വരവെന്ന് പറയുന്നത് സിയോൻ പുത്രിയുടെ രക്ഷയാണ്. വീണ്ടും നമ്മൾ തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിന്റെ വരവിനെ കുറിച്ച് യേശു പറഞ്ഞപ്പോൾ പറഞ്ഞു തന്റെ വരവ്. കണ്ടോ വാക്യം നാൽപ്പതിന്റെ പത്താം വാക്യം, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു, ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഓ, ഞാൻ പറഞ്ഞ വാക്യല്ലേ, സിയോൻ പുത്രിയേ നിന്റെ രക്ഷ വരുന്നു. യെശയ്യാ പറയുകയാണ്, ആകയാൽ അതൊരു രക്ഷയാണ്. വിശുദ്ധ പത്രോസ് അതുകൊണ്ടാ പറഞ്ഞത്, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന ആത്മാവിന്റെ രക്ഷ. സ്ത്രീകന്മാർ ഒരു ദിവസം ചോദിച്ചു, ഗുരു, നിത്യവരവിനും ലോകാവസാനത്തിനും എന്താണ് അടയാളം? സ്ത്രീകന്മാരുടെ ചോദ്യം കേട്ടപ്പോൾ രക്ഷകൻ ആദ്യമൊന്ന് തുറിച്ചു നോക്കി, അനന്തരം അവരുടെ ഹൃദയാവസ്ഥയെ ഗ്രഹിച്ച ശേഷം യേശു പറഞ്ഞു, ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളണം. സിയോൻ പുത്രിയുടെ രക്ഷയാണ്. മണവാട്ടിയെ ചേർക്കുവാൻ മണവാളൻ മണിയറ വിട്ട് ഇറങ്ങി വരുന്നതാണ്. പൗലോസ് ഇവിടെ യേശുവിന്റെ വാക്കുകളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന വീണ്ടെടുപ്പാണ് എന്ന് വായിച്ചാട്ടെ. ഇതൊക്കെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കണ്ടില്ലെങ്കിൽ വിട്ടേര്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപ്പ്. യേശുവിന്റെ വരവ് അത് നമ്മുടെ വീണ്ടെടുപ്പായിട്ടാണ് യേശു പറയുന്നത്. യെശയ്യാ പറയുന്നു, സിയോൻ പുത്രിയേ നിന്റെ രക്ഷയെന്നാണ്. പത്രോസ് പറയുന്നു, അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന ആത്മാവിന്റെ രക്ഷയാണ്. അപ്പോൾ ആഗോളയാപകമായി മുഴുവാനവരാശിയെയും സ്വാധീനിക്കുന്ന ഏറ്റവും മഹത്വമേറിയ വിഷയങ്ങളിലൊന്ന് മശിഹായുടെ മടങ്ങിവരവാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. യേശു എപ്പോഴത്തേക്ക് വരും? ഞാൻ പറഞ്ഞല്ലോ, എത്ര വർഷമായി അല്ലേ, എത്ര വർഷമായി നമ്മൾ ഈ പ്രസംഗം കേൾക്കുക, യേശു വരുന്ന. പ്രൊട്ടസ്റ്റന്റ് സമൂഹം, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റുകാർ, ആരംഭകാലത്തൊക്കെ പ്രസംഗിക്കൂ, ഇപ്പം പിന്നെ അരി കിട്ടും തുണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹം പ്രസംഗിച്ച് പെന്തക്കോസ് ലോകം സാത്താന്റെ പിന്നാലെ പോയിപ്പോയി. എന്നാൽ ആ ആരംഭകാലത്തൊക്കെ അവരുടെ എല്ലാ പ്രസംഗ വിഷയങ്ങളുടെ അടിസ്ഥാനം മശിഹായുടെ ക്രൂശ് മരണവും വേർപെട്ട ജീവിതവും യേശുവിന്റെ മടങ്ങിവരുവായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ അടിസ്ഥാനമായ ഉപദേശങ്ങൾ. അതിൽ നിന്നായിരുന്നു മുൻഗാമികളായ എല്ലാ പെന്തിക്കോസ് പ്രസ്ഥാനങ്ങളിലെയും പ്രാസിംഗർ പ്രസംഗിച്ചിരുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ കഴിഞ്ഞ 1900 വർഷമായി, ശ്രദ്ധിക്കുക, കഴിഞ്ഞ 1900 വർഷമായി ആയിരക്കണക്കിന് തലമുറ സ്വന്തം കാതുകൊണ്ട് കേട്ട ഏറ്റവും അതിമഹത്തമായ ശബ്ദം യേശു വരുന്നെന്ന്. പക്ഷെ യേശു വന്നില്ല. എത്ര പേര് യേശു വരും വരുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നു. പണ്ടൊരു വിദ്വാൻ കുട്ടി അച്ഛന്റെ കാര്യം കേട്ടിട്ടില്ലേ, യേശു വരും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിച്ചു, ഇന്ന ഡേറ്റിന് യേശു വരുമെന്ന് പറഞ്ഞു. ആ ഡേറ്റിനൊന്നും യേശു വന്നില്ല. യേശു വരുമെന്ന് പറഞ്ഞു. അമേരിക്കയിലും ആഫ്രിക്കയിലും ഒക്കെ ഇങ്ങനെ യേശു വരുന്ന ഡേറ്റ് പറയും. നമ്മുടെ ഇടയിലും ചില ബുദ്ധിമാന്മാരൊക്കെ യേശു 6 December വന്നെന്നൊക്കെ പറഞ്ഞ് വരട്ടിക്കളേ. അപ്പൊ ദൈവമക്കളെ, യേശു വരും അല്ലെങ്കിൽ വന്നുപോയി എന്നൊക്കെ പറയുന്നവർ പണ്ടുമുണ്ട് ഇന്നുമുണ്ട്. ഇപ്പൊ നിങ്ങൾ യൂറോപ്പിൽ ലാറ്റിൻ അമേരിക്കയിലൊക്കെ പോയി ഞാനാണ് ഐ ആം ജീസസ് എന്നും പറഞ്ഞ് എത്ര വെള്ളക്കാരാ നടക്കുന്നറിയോ? ലക്ഷങ്ങളാണ് അവരുടെ പുറയിൽ, ലക്ഷക്കണക്കിന് ജനങ്ങൾ. അവർ അത്ഭുതമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടു പോകും. കയ്യിൽ പച്ചവെള്ളം ഒഴിച്ച് നിർത്തിയിട്ട് അതിങ്ങനെ തീപ്പെട്ടി ഉരച്ച് കത്തിച്ച് ഇങ്ങനെ കത്തിക്കുന്ന കാണിക്കുക, നമ്മൾ അത്ഭുതപ്പെട്ടു. കഴിയുമെങ്കിൽ തന്റെ വൃതന്മാരെ കൂടെ തെറ്റിക്കുവാൻ അന്ത്യകാലത്ത് ഞാൻ യേശു എന്ന് പറഞ്ഞു വരുമെന്ന് പറഞ്ഞ മശിഹായുടെ വാക്കിന്റെ നിവൃത്തിയാണ് ദൈവമക്കളെ. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ യേശു എപ്പോൾ വരും? നമുക്ക് തിരുവെഴുത്തടിസ്ഥാനത്തിൽ പോകാം. മശിഹായുടെ മടങ്ങിവരവിനെ കുറിച്ച് ഇന്ന് ലോകത്തിൽ പ്രശസ്തമായ 3 മതഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിലൊന്ന് യഹൂദന്റെ മതഗ്രന്ഥമായ തൽമൂദാണ്. അത് മശിഹായുടെ മടങ്ങിവരവ് വിശ്വസിക്കുന്നു. വീണുപോയ ദാവീദ് രാജാവിന്റെ കൂടാരത്തെ പണിയുവാൻ മശിഹാ തമ്പുരാൻ പ്രത്യക്ഷനാകുമെന്ന് യഹൂദന്മാർ വിശ്വസിച്ച് ഇപ്പോഴും ഒലിവുമലയിൽ കാലി ചവിട്ടുന്ന യേശുവിനെ കാത്തിരിക്കുന്ന ഭക്തരായ യഹൂദന്മാർ ഇസ്രായേൽ നാടുകളിലുണ്ട്.
ഒരിക്കൽ നമ്മുടെ ബഹുമാനപ്പെട്ട പരേതനായ പാസ്റ്റർ ഡോൺ തന്റെ യാത്രക്കിടയിൽ ഒരു ജൂതനെ കണ്ടപ്പോൾ താൻ ഒലിവുമലയിൽ തന്നെ തന്റെ സമ്പാദ്യങ്ങൾ ഒരു വലിയ ഭാഗം കൊടുത്ത് വില വാങ്ങി അവിടെ താൻ വീട് വെച്ച് ഒലിവുമലയുടെ ദിശയിലേക്കൊരു ജനലൊക്കെ പണിത് വയോച്ചൻ കാത്തിരിക്കുകയാണ് വീണുപോയ ദാവീദിന്റെ കൂടാരത്തെ പണിതുയർത്തുവാൻ മശിഹാ തമ്പുരാൻ ഒലിവുമലയിൽ ചവിട്ടു. 168 കോടിയോളം വരുന്ന ഇസ്ലാമികന്റെ മതഗ്രന്ഥമായ ഖുറാൻ പഠിച്ചാൽ ഖുറാൻ പറയുന്നത് ഈസാ നബി ഇനിയും വരും. ഈസാ നബി വധിക്കപ്പെട്ടിട്ടില്ല. മരണസമയമായപ്പോൾ അള്ളാഹു ദുഷ്ടന്മാരുടെ കണ്ണുകളെ കെട്ടിക്കൊണ്ട് ഈസാ നബിക്ക് പകരം ഒരു ദുഷ്ടനെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവനെ ക്രൂശിച്ചു. ഈസാ നബിയെ അള്ളാഹു സ്വർഗത്തിലേക്കെടുത്തു. ഈ അന്ത്യകാലത്തില് ന്യായവിധി ആദാമിനെ സൃഷ്ടിച്ച കാലം തുടങ്ങി ന്യായവിധിയുടെ നാൾ വരെയുള്ളതിൽ ഏറ്റവും വേദനപ്പെട്ട നാളിന്റെ അവസാനത്തിൽ ഈസാ നബി പ്രത്യക്ഷനാകും. സിറിയയിലെ ജിൽദ ഗേച്ചിങ്കൽ പ്രത്യക്ഷനാകും. രണ്ട് ദൂതന്മാരെ ചിറകളാക്കി അവൻ പറന്നു വരുമെന്നും അവൻ ഭൂമിയെ 40 വർഷം ഭരിക്കുമെന്നും അവൻ ദുഷ്ടനായ ദജാലിനെ വധിക്കുമെന്നും ഇസ്ലാമിക മതഗ്രന്ഥമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. എന്നാൽ ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണമായ ബൈബിൾ പറയുന്നു ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ യേശു വരും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നുപോകാം ദൈവമക്കളെ. യേശു എപ്പോഴായിരിക്കും വരുന്നത്? യേശു വരുന്നു, യേശു വരുന്നു എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരും കേട്ടവരും വിശ്വസിച്ചവരും ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മാനവരാശിയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും അധികം കേട്ട ശബ്ദം മശിഹ മടങ്ങി വരും എന്നുള്ളതായിരുന്നു. മശിഹ എപ്പോൾ മടങ്ങി വരും എന്നുള്ള ഭാഗം നമുക്ക് ചിന്തിക്കാം. ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണമായ ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ മശിഹായുടെ മടങ്ങി വരവിന് 4 കാര്യങ്ങളാണ്. 1, പരിശുദ്ധ പിതാവിന്റെ അനുമതി ലഭിക്കണം. നമുക്കിടയിൽ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, ആമീൻ കർത്താവായ യേശുവേ വരണമെന്നില്ലേ? ഇങ്ങനെ പാട്ടില്ലായിരുന്നു, ആമീൻ കർത്താവേ വരണമേ വരണമേ എന്നും പറഞ്ഞു. ഇപ്പോഴാ പാട്ടിനൊന്നും പ്രാധാന്യമില്ല ദൈവമക്കളെ. ഇപ്പൊ നമ്മൾ പുതിയ പാട്ടി ചാക്ക് കണക്കിന് ഇറങ്ങി, പുതിയ പാട്ടിറങ്ങി പറഞ്ഞ് പഴയ പാട്ടൊക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. ഓരോ വർഷവും പുതിയ പാട്ടിങ്ങനെ ഇറങ്ങി വരുന്നോണ്ടേ പിന്നെ ഈ പാട്ടിനൊരു ഗുണം ചെയ്തിട്ടുണ്ട്. ദാവീദ് പണ്ട് പാട്ടെഴുതിയിട്ട് ഹെഡിങ് എഴുതി നശിപ്പിക്കരുതേ. ദാവീദിന് മനസ്സിലായി പിൻഗാമികൾ ഈ സങ്കീർത്തനെല്ലാം കൂടെ വെച്ച് പാടിപ്പാടി നശിപ്പിക്കുമെന്ന്. നശിപ്പിക്കരുതേന്ന് രാഗത്തിൽ ദാവീദ് പാടിയെന്നൊരു സങ്കീർത്തനത്തിന്റെ മേളിൽ എഴുതിയിട്ടുണ്ട്. നടക്കട്ടെ, എന്തുവായിക്കൊള്ളട്ടെ, നമുക്ക് കുഴപ്പമില്ല ദൈവമക്കളെ. അപ്പോൾ തിരുവെഴുത്തിന്റെ ആഴങ്ങളിൽ പോകുമ്പോൾ എപ്പോഴായിരിക്കും യേശു വരുന്നത്? വേദപുസ്തകത്തിലേക്ക് വരുമ്പോൾ യേശു വരണമെങ്കിൽ പരിശുദ്ധ പിതാവ് അനുവദിക്കണം. നമ്മളിവിടെ കിടന്ന് എത്ര പാടിയാലും ചാടിയാലും ഒന്നും പെട്ടെന്ന് യേശു വരത്തില്ല. പിന്നെ ചിലർ ചിന്തിക്കുന്നത് നമ്മളങ്ങ് നമ്മൾ കുറെ നേരം ഇതങ്ങ് പാട്ട് പാടിയ യേശു വരുമോ? ചിലരൊക്കെ ഉണർവ് കണ്ടിട്ടില്ല, എന്തൊരു ഉണർവാന്നറിയോ, അയ്യോ 110 കയറും. ആ ഉണർവിൽ നമുക്ക് വേണമെങ്കിൽ ആ ചെന്തങ്ങേലെ തേങ്ങ ഇടിക്കുക, അത്ര ഉണർവാണ്. പിന്നെ ഞാനവിടെ പറവൂര് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചുമറിയാമ്മയുണ്ട്. ഈ കൊച്ചുമറിയാമ്മ എന്ന് പറയുന്നതിന്റെ കാരണം അറിയാമ്മയ്ക്ക് പ്രായമുണ്ടെങ്കിലും നീളക്കുറവാണ്. മാത്രമല്ല അവിടെ പ്രായമുള്ള നീളമുള്ള ഒരു മറിയാമ്മ വേറെയുണ്ട്. അപ്പൊ മറിയാമ്മ തമ്മിൽ തെറ്റാതിരിക്കാൻ എന്ത് ചെയ്യാമോ, കൊച്ചുമറിയാമ്മയെന്നും വലിയ മറിയാമ്മയെന്നാ പറയുന്നത്. കൊച്ചുമറിയാമ്മയ്ക്ക് ഉണർവ് വന്നാൽ ഭയങ്കര ഉണർവല്ലേ. കൊച്ചുമറിയാമ്മ ഉണർവിനെ പുറകിൽ നിന്ന് വന്ന് 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 മധുരമാരിയിരിക്കുന്ന പിത്തിക്കിട്ട് ഇടിച്ചിട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് തിരിച്ചു പോകും. ഒരു ദിവസം ഉണർവ് കൂടി പോയപ്പോ ഞാൻ പിന്നെ ഒരു കൊച്ചിനെ വിട്ട് പിടിപ്പിച്ചു. കാര്യം ഷട്ടറും കഴിഞ്ഞ് ഇനിയും ഗേറ്റും കഴിഞ്ഞു, പൈസ എല്ലാം കണ്ടും പോയെങ്കിൽ പ്രശ്നമായില്ലേ? ഇന്ത്യയുമായിട്ട് ഒറിഞ്ഞിരിക്കുന്ന സമയമല്ല. അപ്പോ ദൈവമക്കളെ നമ്മൾ ഉണർന്നു പാടി എന്നൊന്നും പറഞ്ഞാന്നും യേശു വരത്തില്ല. യേശു വരണമെങ്കിൽ പരിശുദ്ധ പിതാവ് അനുവദിക്കും. കറക്റ്റായിട്ട് എഴുതിയിരിക്കും. സ്ത്രീകന്മാർ പോയി ചോദിച്ചു, ഗുരു ഗുരു എന്നത്തേക്ക് വരും? ശനിയാഴ്ച ആണോ, ഞായറാഴ്ച ആണോ, ഉച്ചയ്ക്കാണോ, 5 മണിക്കാണോ, 3 മണിക്കാണോ? ഇവന്മാരും പഠിച്ച സാധനങ്ങൾ അന്നേരത്തേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലായിരുന്നു. വ്യാഴാഴ്ചയാണെങ്കിൽ ബുധനാഴ്ച വരെയൊക്കെ കറങ്ങിട്ട് വ്യാഴാഴ്ച അങ്ങ് റെഡിയാകാം. അപ്പൊ യേശു പറഞ്ഞു, അതെ ദൂതന്മാർക്ക് പോലും അറിയത്തില്ല. കൂടെ വരാനുള്ള ദൂതന്മാർക്ക് കാഹളം തുടച്ചിരുന്നിട്ട് വർഷം എത്രയെന്നറിയാമോ? ദൂതന്മാരെല്ലാം കാഹളമൊക്കെ തുടച്ച് റെഡിയായിട്ടിരിക്കും, ആരനുവദിക്കണം? യേശു പറഞ്ഞു, എന്റെ പിതാവ് മാത്രമേ അറിയുന്നുള്ളൂ. പിതാവ് അനുവദിക്കുമ്പോൾ മശിഹ മടങ്ങി വരും. പ്രിയപുത്രോ മടങ്ങിപ്പോയി, നിന്റെ പരിശുദ്ധ ദിനത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടിയെ ചേർത്തു വന്ന് വീണെന്ന് പരിശുദ്ധ പിതാവിന്റെ സിംഹാസനത്തിൽ നിന്ന് അനുവാദം കിട്ടുമ്പോൾ നമ്മുടെ മശിഹ മടങ്ങി വരും. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ.
അപ്പോൾ പിതാവ് അനുവദിക്കണം. നമ്മൾ പാടിയാലും എടുത്താലൊന്നും നിൽക്കത്തില്ല, പിതാവ് പറയണ്ടേ? സ്വർഗത്തിൽ പോയി പറയാൻ എന്തെങ്കിലും വഴി ഉണ്ടായിരുന്നേ നമുക്ക് പറയാനും. അപ്പോൾ ഒന്നാമത്തെ വിഷയം അത് പിതാവ് അനുവദിക്കണം. ദൂതന്മാർക്ക് പോലും അറിയത്തില്ലെന്ന് എഴുതിയിരിക്കും. യേശുവിന് ഒരു പക്ഷെ അറിയാം. ഇനി കണ്ടമാനം ചോദിച്ചപ്പോ യേശു എന്തോ പറഞ്ഞു, ആ എനിക്കും അറിയത്തില്ലെന്ന് പറഞ്ഞു. അറിയാഞ്ഞിട്ടല്ലെന്നേ, ഇവരിങ്ങനെ കൂടെ കൂടെ ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിപൂർവ്വം ചുവിച്ചേട്ടെ വിലക്ക് വിട്ടപ്പം പാസ്റ്റർമാരോട് പറഞ്ഞ വാക്കേതാന്നറിയാം. നിങ്ങളുടെ ബുദ്ധി പാമ്പിന്റെ ബുദ്ധിയായിരിക്കണം, നിഷ്കളങ്കത്വം പ്രാവിന്റെ നിഷ്കളങ്കത്വം. അത് ഗിരിപ്രഭാഷണത്തിൽ പ്രസംഗിച്ചതല്ല. ഗിരിപ്രഭാഷണത്തിലോ ഗലീല കടൽ തീരത്തൊന്നും നമ്മുടെ വശിക പ്രസംഗിച്ചതല്ല. സുവിശേഷം പ്രസംഗിക്കാൻ ശ്രീകന്മാരെ അയച്ചപ്പോൾ പറഞ്ഞു, ബുദ്ധി പാമ്പിന്റേതും നിഷ്കളങ്കത്വം പ്രാവിന്റേതും. പ്രിയമുള്ളവരെ, കാലം കഴിഞ്ഞപ്പോ ഇപ്പൊ അങ്ങ് തിരിഞ്ഞുപോയെന്നേ ഉള്ളൂ. ബുദ്ധി പ്രാവിന്റേതും നിഷ്കളങ്കത്വം പാമ്പിന്റേതും ആയിപ്പോയെന്നേ ഉള്ളൂ. അതിന് ഈശോ ഉത്തരവാദിയല്ല. അപ്പോൾ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഓർത്തുകൊള്ളുവീൻ, പിതാവ് അനുവദിക്കണം. അല്ല, നമുക്കൊരു വഴിയില്ല. പിതാവ്, പരിശുദ്ധ പിതാവ് അനുവദിച്ചാലേ കാര്യമോടത്തുള്ളൂ. രണ്ടാമത്തെ എപ്പോഴാണെന്ന് നോക്കാം. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പ്രാരംഭ വരികൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്റെ പിതാവിലും വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമോ? ഓ, ഞാൻ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കാൻ പോകുകയോ? പിതാവിന്റെ രാജ്യത്തിൽ ഒത്തിരി വാസസ്ഥലങ്ങളുണ്ട്. ആരുടേതാണ് ഈ വാസസ്ഥലം? അവിടെ ദൂതന്മാരുടെ വാസസ്ഥലമുണ്ട്. വലിയ പ്രഗത്ഭരായ ദൂതന്മാർ. നമ്മുടെ ഈ ദൂതന്മാർ, ദൂതന്മാർ എന്ന് പറയുമ്പോൾ തെങ്കാശി എന്ന് വരുന്ന കലണ്ടറിൽ കാണുന്ന ദൂതനൊന്നുമല്ല. അല്ലെങ്കിൽ ചില വലിയ സുറിയാനി പള്ളിയുടെ വാതുക്കൾ ഇങ്ങനെ പള്ളി കാക്കാൻ രണ്ട് ദൂതൻ അപ്പുറം ഇപ്പുറം എഴുതിരിയും പിടിച്ചോട്ട് നിൽക്കുന്ന ദൂതനൊന്നുമല്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു ദൂതൻ ഭൂമിയിലേക്ക് വന്ന് നിന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു ദൂതൻ ഭൂമിയിലേക്ക് വന്ന് നിന്നു. ഏതാണ്ട് 1250 ഫ്ലൈറ്റ് കൊണ്ട് 3 മാസം തുടർച്ചയായി ഏതാണ്ട് 125,000 ബോംബിട്ടിട്ട് അമേരിക്കയും ബ്രിട്ടനും ഏതാണ്ട് 6 രാഷ്ട്രങ്ങളുടെ ഫ്ലൈറ്റ് ഇറാഖിനെ ആക്രമിച്ചിട്ട് 100,000 ഇറാഖി പട്ടാളത്തെ ആകുന്നു. 25,000 ബോംബ് 3 മാസം കൊണ്ട് 1500 ഫ്ലൈറ്റ് ഉപയോഗിച്ച് ഏതാണ്ട് 200,000 പട്ടാളക്കാർ കറങ്ങിയടിച്ചിട്ട് ചത്തത് എത്രയാണെന്നറിയാമോ? 100,000 ഇറാഖി പട്ടാളം. എന്നാൽ ഇന്നേക്ക് 2700 വർഷങ്ങൾക്ക് മുൻപ് ആശൂർ രാജാവിന്റെ സൈന്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുമ്പോൾ യഹൂദ രാജാവ് വസ്ത്രം കീറി, അയ്യോ യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ നീയാണ് തീർക്കേണ്ടെന്ന് പറഞ്ഞു. ദൂതന്മാർ ഒരുപാട് പേര് ഫ്രീ ആ ഒരു ദൂതനോട് പോകാൻ പറഞ്ഞു. അദ്ദേഹം ചുമ്മാതെ നടന്നു പോയതേ ഉള്ളു. നീ അവിടെ കഴുത്തെ പിടിക്കാനും തൊണ്ടയ്ക്ക് പിടിക്കാനും ഒന്നും പോയില്ല. രാവിലെ അലാറിനടിക്കുമ്പോൾ റെഡി ആയിക്കണോന്ന് പറഞ്ഞേച്ചാ ക്യാപ്റ്റൻ കിടന്നുറങ്ങിയത്. സൈന്യമെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇങ്ങനെ 185,000 സൈന്യം ആയുധമെല്ലാം വെച്ച് റെഡിയായി കിടന്നുറങ്ങുക. അലാറിനെപ്പോഴടിക്കുമോ ഉടനെ കയറി ഇസ്രായേൽ. എവിടെ അലാറിനടിക്കാനോ? ഒരു ചുക്കും നടക്കുകയില്ല. രാത്രിയിൽ ഒരു ദൂതൻ ചുമ്മാതെ നടന്നുപോയത്. ദൂതൻ അതിലെ കയറി, ഇതിലേ കയറി, കുറുക്കുവഴി കയറി അപ്പുറത്തോട്ട് പോയി. നേരം വെളുത്തപ്പോ മൊത്തവണം ചത്ത് കിടന്നു. ഓർത്തി, ദൂതന്റെ ശക്തി എന്താണ്? അമേരിക്കന്റെ പട്ടാളത്തിന്റെ ശക്തി എന്താണ്? എടാ, 1500 ഫ്ലൈറ്റ് കൊണ്ട് വേറിയ പട്ടാളക്കാർ ചേർന്ന് പല രാഷ്ട്രങ്ങളുടെ ഫ്ലൈറ്റുകൾ പറന്ന് 25,000 ബോംബുകൾ, 500 കിലോ തൂക്കം വരുന്ന ബോംബുകൾ പട്ടാന്ന് 3 മാസം തുടർച്ചയായി അടിച്ചിട്ട് 100,000 പട്ടാളമാ ചേർത്ത്. നമ്മുടെ ബഹുമാനപ്പെട്ട ദൂതം പോയപ്പോഴോ? ദൂതന്റെ തോക്കുമില്ല, വെട്ടോത്തിയും ഇല്ല, തൂമ്പാക്കയും ഇല്ല. ദൂതൻ ചുമ്മാ നടന്നങ്ങോട്ട് പോയി. ദൂതൻ പോയിന്നേ തിരിഞ്ഞു നോക്കിയൊന്ന് അറിഞ്ഞുകൂടാ. പടപടപടാന്ന് ചത്തവൻ സൈലന്റ് അറ്റാക്കായിട്ട് ചാക്കുക. രാവിലെ ആരും എഴുന്നേക്കുന്നില്ല. അപ്പോൾ ഓർത്തെ, ഒരു ദൂതന്റെ ശക്തി. ദൂതൻ എന്തൊരു ശക്തിയാ? മനുഷ്യൻ എന്ത് ശക്തിയുണ്ട്? ദൂതൻ അത്ര വലിയവനാണ്. ദൂതന്മാരെല്ലാം സ്വർഗത്തിൽ ഇങ്ങനെ കാളഹൂതൻ റെഡിയായിരിക്കുകയാണ്. കലശം ഒഴിക്കാനുള്ളവരെല്ലാം കലശം തുടച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. മുദ്ര പൊട്ടിക്കാൻ എല്ലാം റെഡിയായിരിക്കുകയാണ്. പിന്നെ കാളഹൂതൻ കലശം ഒഴിക്കാൻ തമ്പുരാൻ എന്ന് മൂളിയാൽ ഉടനെ പരിപാടി തുടങ്ങും. നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ആ പത്രോസ് പറഞ്ഞെന്നറിയാമോ? കർത്താവിന്റെ വരവിന്റെ താമസം നിന്റെ രക്ഷയാണെന്ന് നീ ചിന്തിച്ചോണം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
അപ്പോൾ യേശു എപ്പോൾ വരും? ഒന്ന്, പിതാവ് അനുവദിക്കണം. രണ്ട്, നിത്യതയുടെ വാസസ്ഥലങ്ങൾ ഒരുക്കണം. എന്റെ പിതാവിന്റെ രാജ്യത്തില് അനേക കൊട്ടാരമുണ്ട്. ആരുടെ കൊട്ടാരം? ഒന്ന്, സൈന്യാധിപനായ മീഖായേലിന്റെ കൊട്ടാരം. രണ്ട്, ദൂതുവാഹിയായ ഗബ്രിയേലിന്റെ കൊട്ടാരം. ദൈവത്തെ നിത്യം സ്തുതിക്കുന്ന സറാഫുകളുടെ കൊട്ടാരം. ദൈവത്തിന്റെ ദൂതുകളെ അറിയിക്കുന്ന ദൂതന്മാരുടെ കൊട്ടാരം. സ്വർഗീയ സൈന്യത്തിന്റെ കൊട്ടാരം. അതിനാണ് യേശു പറഞ്ഞത്, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ അനേക വാസസ്ഥലമുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു, അത് തീർന്നാൽ ഉടനെ വരും. ദൈവമക്കളെ, ഇന്നൊരു തിങ്കളാഴ്ചയാണ്. ഇന്ന് രാത്രി വാസസ്ഥലത്തിന്റെ പണി തീർന്നാൽ നാളെ സൂര്യോദയത്തിന് മുൻപ് തന്റെ പരിശുദ്ധ സഭയെ ചേർക്കുവാൻ യേശു വരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ യേശു വരുന്നത് വാസസ്ഥലത്തിന്റെ പണി തീർന്നിട്ടെ. ഇനി അടുത്തത് എപ്പോഴെന്നറിയാമോ? ജാതികൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ സ്വർഗം നിയോഗിച്ച ജാതികളുടെ എണ്ണമുണ്ട്. അതിനാണ് ഈ സുവിശേഷ മീറ്റിംഗുകളൊക്കെ നടത്തുന്നത്. അമേരിക്കയിൽ പോയാൽ 24 മണിക്കൂറിൽ 54 ചാനലുകളിൽ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്റർനെറ്റ് വഴി, സാറ്റലൈറ്റ് വഴി, മൊബൈൽ വഴി. ഇന്ന് വേണ്ട സുവിശേഷം ആഫ്രിക്കയിലും ആമസോൺ നദീതീരത്തും വലിയ വലിയ സിറ്റികളിലും ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ഒക്കെ സുവിശേഷം ചെന്നുകൊണ്ടിരിക്കുക. കാരണം എന്ത്? ലോകാവസാനത്തിന് മുൻപ് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടും. അനാദി നിത്യതയിലെ സർവശക്തനായ ദൈവം തമ്പുരാന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കും. ആ അവസാന ദൈവവൈതൽ എപ്പോൾ രക്ഷിക്കപ്പെടുമോ അതുവരെയും സ്വർഗം ദീർഘക്ഷമാണിക്കും. ജാതികൾ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ സ്വർഗം നിയോഗിച്ച ജാതികളുടെ എണ്ണം തികയുമ്പോൾ നമ്മുടെ യേശു വരും. അടുത്തത് എപ്പോഴായിരിക്കും യേശു വരുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ്ലിഹ തന്റെ പ്രഭാഷണത്തിൽ പറയുകയാണ്, ലോകാരംഭം തുടങ്ങി വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങൾ നിവൃത്തിയാകുമ്പോൾ യേശു വരെ. 3:21 ദൈവം ലോകാരംഭം മുതൽ, ദൈവം തമ്പുരാൻ ലോകത്തിന്റെ ആരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം, തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും ലോകത്തിന്റെ ആരംഭം തുടങ്ങി പരിശുദ്ധ നിയോഗിതരായ വിശുദ്ധ പ്രവാചകന്മാർ പ്രവചിച്ചതൊക്കെയും നിവർത്തി ആകുവോളം. അടുത്തത്, യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളും. സ്വർഗം അവനെ കൈക്കൊള്ളും. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രവചനം നിവർത്തിയായാൽ നമ്മുടെ കർത്താവ് വരും. സ്വർഗത്തിലെ വാസസ്ഥലത്തിന്റെ പണി തീർന്നാൽ യേശു വരും. പിതാവ് അനുവദിച്ചാൽ യേശു വരും. സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാൻ നിയോഗിച്ച ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം. റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ യേശു വരും. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നിത്യതയുടെ വാസസ്ഥലം എത്രമാത്രം പണി തീർന്നെന്ന് അറിഞ്ഞുകൂടാ. പരിശുദ്ധ പിതാവ് എപ്പോൾ അനുമതി തരുമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ആയതുപോലെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെടാനുള്ള ജാതികളുടെ എണ്ണം എത്ര തികഞ്ഞെന്ന് അറിഞ്ഞുകൂടാ. 3 കാര്യങ്ങൾ കണ്ടെത്താൻ ലോകത്തിൽ ഒരു വഴിയുമില്ല. പക്ഷേ 4-ാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ വിശുദ്ധ ബൈബിളിലെ 66 പുസ്തകത്തിലെ 1189 അധ്യായത്തില് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന 1000-ഓളം പ്രവചനങ്ങളില് ഏറെക്കുറെ 94% പ്രവചനം നിറവേറി. ആകയാൽ ഈ രാത്രിയിൽ ഞാൻ സധൈര്യം നിങ്ങളോട് പറയാം, ഈ തലമുറ മശിഹായുടെ മടങ്ങിവരവിനെ കാണൂ. ആകാശം മാറട്ടെ, ഭൂമി നീങ്ങട്ടെ, തിരുവഴുത്തിലെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. പ്രവചനം നിവർത്തിയാകുമ്പോൾ യേശു വരുമെന്നുണ്ടെങ്കിൽ, വചനം സത്യമെങ്കിൽ, ഈ തലമുറ തന്നെ മശിഹായുടെ മടങ്ങിവരവ് കാണൂ. കാര്യം പ്രവചനത്തിലേറിയ ഭാഗം നിറവേറിക്കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നുപോകാം. മശിഹായുടെ മടങ്ങിവരവ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മളിപ്പോ ഈ 3-ാം ലോകമഹായുദ്ധം 666 ഇതൊക്കെ കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. ചിലർക്ക് യുദ്ധം കേൾക്കുന്ന പേടിയായി. ഇന്നാൾ എന്നോട് പറഞ്ഞു, എന്റെ പാസ്റ്റപ്പച്ച കുടുംബത്തിൽ യുദ്ധമാണ്, അതുകൊണ്ടാണ് ഈ ജോലിയും കഴിഞ്ഞ ഓട്ടോയും പിടിച്ച് കൺവെൻഷന് വന്നത്. വന്നപ്പോ ഇവിടെ 3-ാം ലോകമഹായുദ്ധം.
അവിടെ ഞാൻ എന്റെ ഭാര്യയോട് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടൊരു സമാധാനത്തിനാ വന്നത്. ഇവിടെ വന്നപ്പോ അതിനേക്കാളും വലിയ യുദ്ധം. അതുകൊണ്ട് ദൈവമക്കളെ, യുദ്ധത്തിന്റെ ആഴങ്ങളല്ല അറിയേണ്ടത്, ദൈവത്തിന്റെ വിശ്വസ്തത ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. നമ്മളെ യേശു വരുമ്പം പോകാനുള്ളവരാണ്. ഇന്ന് രാത്രി ആ രൂപം നിങ്ങളുടെ മനസ്സിൽ ധ്യാനിച്ചു കൊള്ളേണം. എത്രയോ ഭക്തന്മാർ മശിഹായുടെ മടങ്ങിവരവിനെ പ്രതീക്ഷിച്ച് നിമിഷങ്ങൾ എണ്ണി കഴിയുന്നെന്നറിയാമോ? ഒരിക്കലൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥരൻ മധുരയ്ക്കടുത്ത് എന്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തെ കണ്ടു. ഒരു റോഡ് വഴി ചോദിക്കാൻ വാഹനം നിർത്തി ഇറങ്ങിച്ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എന്തോ പറയുന്നു. ഇദ്ദേഹം സാറേ അയ്യാ എന്ന് വിളിച്ചിട്ട് ഇന്ന റൂട്ടൊന്നോ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വീണ്ടും എന്തോ പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ ആ സഹോദരൻ ചോദിച്ചു. ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ക്രിസ്തീയ ഭക്തനാണ്. അവിടെ നിന്ന് യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു എന്താണ് ഉദ്ദേശം. അപ്പോൾ പറഞ്ഞു യേശു എപ്പോൾ വരുമെന്ന് അറിഞ്ഞുകൂടാ. പോക്കിലും വരവിലും ഊണിലും ഉറക്കത്തിലും ജോലിയിലും മശിഹാ മടങ്ങി വരും. കാഹളം ധ്വനിക്കും. അത് കേൾക്കാനുള്ള ആകാംക്ഷയോടെ ഞാൻ നിൽക്കുകയാണ്. കഴിഞ്ഞ കാലത്തിന്റെ ജീവിതം വ്യർത്ഥമാക്കിയെങ്കിൽ ഈ രാത്രിയിൽ പശ്ചാത്താപത്തോട് നീ ദൈവത്തിങ്കൽ മടങ്ങി വരവ്. കാഹളം ഊതുവാൻ സ്വർഗത്തിൽ ദൂതന്മാർ റെഡിയോയി. അവിടുത്തെ വാസസ്ഥലത്തിന്റെ പണികൾ തീരുന്നു. പ്രവചനങ്ങൾ ഒന്നൊന്നായി നിറവേറുന്നു. യേശു വരാറായി. അവന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. യേശുവിന്റെ വരവിൽ എന്താണ് സംഭവിക്കുന്നത്? സഭ എടുക്കപ്പെടും. ഈ ദൈവസഭ എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ ഈ സഭയ്ക്ക് രണ്ടു വശമുണ്ട്. ഒന്ന്, മരിച്ച് മൺമറഞ്ഞ് മരണത്തിരശീലയ്ക്കപ്പുറം വിശ്രാമത്തിൽ പോയ സഭ. രണ്ട്, ഇന്ന് ജീവനോടെ ഭൂമിയിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന സഭ. അങ്ങനെ രണ്ടു ഭാഗമായിട്ടാ പറയുന്നത്. മരണത്തിരശീല കിടക്കുക സഭയുടെ നടുവിൽ, മരിച്ച് മൺമറഞ്ഞൊരു വലിയ സമൂഹം വിശ്രാമത്തിൽ പോയി. അടുത്തത്, ഇന്ന് ജീവിച്ചിരുന്ന ദൈവത്തെ സേവിക്കുന്നു. ഇങ്ങനെ രണ്ടും കൂടെ ചേർത്തിട്ടാണ് ബൈബിൾ ഈ ദൈവസഭ എന്ന് പറയുന്നത്. അപ്പൊ കർത്താവായ യേശു വരുമ്പോൾ മരിച്ചവരെ മറക്കുമോ? ഇല്ല. രൂത്തിന്റെ പുസ്തകത്തിൽ ഇസ്രായേലിലെ നീതിമാന്മാർ രൂത്തിനോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും വിട്ടുപോകാത്ത ദൈവത്തിന്റെ ദയെന്ന്. അപ്പൊ ജീവിച്ചിരിക്കുന്നവരോട് ദൈവത്തിന്റെ ദയുണ്ട്, മരിച്ചവരോടും എന്തുണ്ട്? ദൈവത്തിന്റെ ദയുണ്ട്. നമ്മൾ വിചാരിച്ചാൽ മരിച്ചപ്പം മറന്നുപോയെന്നാണോ? അല്ല. അതിങ്ങനെ ഒരു മരണത്തിരശീല ഇങ്ങനെ കിടക്കുകയാണ് സഭയുടെ മധ്യഭാഗത്ത്. ഒരു ഭാഗത്ത് ജീവനുള്ളവർ, മറുഭാഗത്ത് തിരശീലയ്ക്കപ്പുറവും. പുരാതന യാക്കോബ സുറിയാനി സഭയുടെ പ്രമാണം അനുസരിച്ച് കാലം ചെയ്ത് മൺമറഞ്ഞ് മരണത്തിരശീലയ്ക്കപ്പുറത്തു പോയവർക്ക് വേണ്ടി ഓർമ്മ പെരുന്നാളുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്താറുണ്ട്. കാരണം എന്തെന്നറിയാമോ? അവർ ഇന്നും സഭയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ഉപദേശവും തെറ്റൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ലല്ലോ. അതല്ലേ രസം. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ല. പിന്നാണോ മരിച്ചവരുടെ കാര്യം? അത് പോട്ടെ. അപ്പോൾ സഭയുടെ പ്രമാണമനുസരിച്ച് ഈ പരിശുദ്ധ സഭയിൽ മരണത്തിരശീല കിടപ്പുണ്ട്. അപ്പൊ യേശു വരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. കർത്താവ് വരുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഏതാണ്? മുൻപിൽ നിൽക്കുന്നവർ എപ്പോഴും മുമ്പിൽ നിൽക്കും. ശ്രദ്ധിക്കുക, മുൻപിൽ നിൽക്കുന്നവർ എല്ലായ്പ്പോഴും മുമ്പിൽ നിൽക്കും. മരിച്ചുപോയവരാണ് മുൻപിൽ. അതിനാൽ ശലോമോൻ പറഞ്ഞ് മുൻപേ മുൻപേ പോകുന്നവരാണ് ഭാഗ്യവാന്മാർ. നമുക്ക് തിരിച്ചായിരിക്കും. നമ്മളിവിടെ എങ്ങനെയെങ്കിലും ഇരിക്കാൻ എന്താ വഴി? എന്തെങ്കിലും ഒരു വഴി, എന്ത് വേണേലും ചെയ്തേക്കാവുന്ന, എന്ത് വേണേലും അല്ലേ, എന്നെ വേണേലും തിന്നേക്കാം. കോഴിത്തീറ്റ വേണോ? കാലിത്തീറ്റ വേണോ? പൂവമ്പാടയുടെ പിണ്ടി തിന്നണോ? നീര് കുടിക്കണോ? എന്ത് വേണേലും ചെയ്യാം. എങ്ങനെയെങ്കിലും ഒന്നിരിക്കണോ എന്നോ ഒരേ ഒരു ആഗ്രഹം. അയ്യോ, ചിലരെ കണ്ടാറുണ്ടല്ലോ, നമ്മളി ആയിരിക്കും ഭയങ്കര പ്രത്യാശയാണ്, വെറുതെയാ. അയ്യോ, നമ്മൾ വെറുതെ ഇരിക്കുക. ചിലർക്ക് നമ്മൾ പ്രാർത്ഥിച്ചാലൊന്നും അവരൊന്നും മരിച്ചു പോകത്തുമില്ല. പണ്ട് ഞാൻ പറഞ്ഞല്ലേ, മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാനൊരിക്കും ഒരു സഭയിലിരിക്കും, ഒരു അപ്പച്ചന് സീരിയസ്. ഞാൻ രാത്രി എങ്ങാണ്ട് പ്രസംഗം കഴിഞ്ഞ് ഓടിപ്പിടിച്ച് ചെന്ന്. അപ്പൊ ഈ മരിക്കാൻ നേരം ഈ കൈകാലൊക്കെ എടുത്തിങ്ങനെ കൈയൊക്കെ എടുത്തിങ്ങനെ മുഖം മറയ്ക്കും, ഇങ്ങനെ മുഖം ഇങ്ങനെ മറച്ചു. അപ്പൊ ഈ ലക്ഷണമൊക്കെ മുൻകാലത്ത് കണ്ടിട്ടുള്ള അനുസരിച്ച് ഞാൻ വിചാരിച്ച് അപ്പച്ചൻ മരിച്ചു പോകുന്നു. അപ്പൊ ഞാൻ കർത്താവേ അപ്പച്ചൻ കൊടുത്ത രക്ഷയ്ക്കും നിത്യജീവനും നന്മയ്ക്കും ഒക്കെ അങ്ങ് സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് വെള്ളവും കുരി കൊടുത്തു. ആത്മാവിനെ തൃക്കൈ തരുന്നു, മക്കളെ അറിയിച്ചു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിളിച്ചു വയ്യന്മാരോട് പറഞ്ഞടാ, മരിക്കാണെ രാവിലെ ആ സെല്ലൊക്കെ ഒന്ന് റെഡിയാക്കണം, അവിടെ പുല്ലി എത്തണം, എല്ലാം പറഞ്ഞൊക്കെ ഏർപ്പാട് ചെയ്തു. പിറ്റേ ദിവസം വിളിച്ചോ മരുമോ പറഞ്ഞു, കുഴപ്പമില്ല അപ്പച്ച, സുഖമാണ്. എന്തിനു പറയണ്ടോ, ഞായറാഴ്ച ഈ അപ്പച്ചൻ വന്നിരിക്കുക, പുറകിരിക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ പറഞ്ഞു ആത്മാഭിമിക്കുന്ന ഒരു പ്രാർത്ഥിക്കാൻ, അപ്പനൊരു പ്രാർത്ഥന, കർത്താവേ ദൈവദാസനെ നിന്റെ കൈ തരിക. ഞാൻ പണി നിർത്തി അതോടുകൂടി, ഇനി മേലാൽ ഈ പരിപാടിക്ക്.
എടാ ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ കൊടുത്തിട്ട് ഞായറാഴ്ച അപ്പൻ പ്രാർത്ഥിച്ച് തിരിച്ച് എന്നെ ദൈവത്തിന്റെ കൊടുത്തു. അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടിയെ നിർത്തിയിരിക്കുക. ദൈവരാജ്യം പ്രസംഗിച്ചോളാം, പോകുമ്പോൾ പൊക്കോട്ടെ, ഇടയ്ക്ക് കയറി പിടിക്കുന്നുമില്ല, ഉന്തിത്തള്ളി പറഞ്ഞു വിടുന്നുമില്ല. അപ്പോൾ ഓർത്തുകൊള്ളണം ദൈവമക്കളെ, ഈ ജീവിച്ചിരിക്കുന്നതും മരിച്ചിരിക്കുന്നതുമായ രണ്ടവസ്ഥയുണ്ട്. അപ്പോൾ യേശു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വായിക്കാം. 1 കൊരിന്ത്യർ 15:52. 1 കൊരിന്ത്യർ 15:52. ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. അടുത്തത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ശ്രദ്ധിക്കുക, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. അടുത്തത്, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ. തെക്കെന്നാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിലര് യേശു വരുമ്പോഴേ കരുണ തോന്നി, നമ്മൾ കഴിഞ്ഞ ഈ കോഴിയുടെ കഴുത്തറത്ത് പാട്ടയിലിട്ടാ പിടയ്ക്കുന്ന പോലൊക്കെ പിടച്ചേച്ചു പോകുന്നൊക്കെയാ പഠിപ്പിച്ചു. അങ്ങനെയൊന്നും അല്ലെന്നേ, കണ്ണടയ്ക്കുന്നതിനുമ്പ് ഇതിനൊക്കെ ടൈം പറയാനൊക്കെ ഇല്ല, ഒരു മൈക്രോസെക്കൻഡ് പോലും ഇല്ല, അരക്ഷണമെന്നാണ്. കുട്ടിക്കാലത്ത് പഠിച്ചിട്ടില്ലേ, നിൽക്കരക്ഷണം വില്ലിങ്കിൽ നിനക്ക് ഏറെ വല്ലഭമുണ്ടെന്ന് കേട്ടു ശ്രീരാമന്റെ യാത്രയെ അല്ല അതെ തടയുന്ന പരശുരാമന്റെ വാക്കിനെ കുറിച്ചൊക്കെ പണ്ട് പഠിച്ചിട്ടില്ലേ. അപ്പൊ അതിനകത്ത് തന്നെ കുറുപ്പ് സാറ് പഠിപ്പിച്ചിട്ടുണ്ട് അരക്ഷണം. അരക്ഷണം എന്ന് പറഞ്ഞാൽ തക്കെന്ന് കണ്ണടച്ച് അത്രയും നില്ല് നില്ല് അരക്ഷണമെന്ന് അത്രയും സമയത്ത് നിൽക്കണേ. അതുപോലാണ് കണ്ണിമയ്ക്കണ്ടേ, നല്ല വാക്കാ. അപ്പൊ യേശു വരുമ്പോൾ വായിച്ചേ, എന്നാൽ അപ്പൊ ഒരു ആരംഭ കാഹളമുണ്ടേ, അത് കേട്ടൊന്ന് ചെവി തുറന്നിട്ടാലേ മറ്റേത് കേൾക്കത്തുള്ളൂ. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. പൗലോസിലിക എങ്ങാണ്ട് ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, പിന്നെ നാം എല്ലാവരും കൂടെ പോകും. ഇല്ലെങ്കിൽ വാക്കില്ലേ, പിന്നെ നാം എല്ലാവരും കൂടെ പോകും. അങ്ങേരത് എഴുതിയത് സഭയെ പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ എഴുതിയതാ. സഭയില് ഒരിടച്ചയും പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് ഇന്ത്യ അങ്ങേര് എഴുതി എല്ലാവരും കൂടെ പോകും. നല്ല എല്ലാവരും കൂടെ പോകുന്നതാണ്, എന്നാ പിന്നെ സുഖം പരിപാടിയല്ലേ. തെസലോനിക്കർക്ക് പറഞ്ഞപ്പോൾ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചൊക്കെ പറയാനൊക്കത്തുള്ളൂ. വായിച്ച് ഇപ്പം പറഞ്ഞത് വായിച്ച് പിന്നെ ജീവനോട് ശേഷിക്കുന്ന ഒന്നുകൂടെ വായിച്ച് പിന്നെ ജീവനോട് ശേഷിക്കുന്ന ഒരു മേളത്തെ ഒന്ന് വായിച്ച് കർത്താവ് ഗംഭീരനാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ശ്രദ്ധിക്കുക, കർത്താവ് ഗംഭീരനാദത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിന്നിങ്ങനെ ഇറങ്ങി വരും. ഒരു നിമിഷം നമ്മൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചേ, കർത്താവ് ഗംഭീരനാദത്തോടെ പ്രധാന ദൂതഗണങ്ങളുടെ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിന്നിങ്ങനെ ഇറങ്ങി വരും. അടുത്തത്, ക്രിസ്തുവിൽ മരിച്ചവർ, വാക്കുകളെ ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ മരിച്ചവർ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചോണം സഹോദരങ്ങളെ. ക്രിസ്ത്യാനി ഉയർക്കുമെന്നും ബൈബിളിൽ വാക്യമില്ല. പെന്തക്കോസ്റ്റുകാർ ഉയർക്കുമെന്നും ബൈബിളിൽ വാക്യമില്ല. അല്ലെങ്കിൽ പ്രാസംഗികരോ സുവിശേഷകരോ പാസ്റ്റർമാരോ പൗരോഹിത്യവർഗമോ ഉയർക്കുമെന്ന് വാക്യമില്ല. വാക്യമേതാണ്? ക്രിസ്തുവൽ മരിച്ചവർ മുൻപേ ഉയർത്തിരുന്നേൽക്കും. ലോകത്തിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കിയാൽ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ 564,000 പേരാണ് മരിക്കുന്നത്. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, 24 മണിക്കൂറിനുള്ളിൽ 564,000 പേര് മരിക്കും. ഒരു മണിക്കൂർ എടുത്തു നോക്കിയാൽ 23,500 പേര് ഒരു മണിക്കൂറിനുള്ളിൽ മരിക്കുന്നുണ്ട്. മിനിറ്റ് കണക്കെടുത്ത് നോക്കിയാൽ 391 പേര് ഒരു മിനിറ്റിനുള്ളിൽ മരിക്കുന്നുണ്ട്. സെക്കൻഡ് വെച്ച് നോക്കിയാൽ ഒരു സെക്കൻഡിൽ 3 പേര് വീതം മരിക്കുന്നുണ്ട്. ഇങ്ങനെയാ കണക്ക്. അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കുക, ഈ ബിവറേജിന്റെ വാതിക്കെ നമ്മുടെ അണ്ണന്മാരൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുക, എപ്പോഴാ തള്ളൽ വരുന്ന അറിഞ്ഞുകൂടാ.
അതിനിടയിലാണ് ഈ ചിക്കൻ കുനിയ, സുനാമി, ഭൂകമ്പം ഇതൊക്കെ ഇടയ്ക്ക് വന്ന് കയറി അടിക്കുന്നത്. ഇങ്ങനെ കോമണാ ഞാൻ പറഞ്ഞത്. ലോകത്തിന്റെ നാല് ദിക്കുകളിൽ നിന്നും കൂടെ 24 മണിക്കൂറിനുള്ളിൽ 564,000 പേര് മരിക്കും. ഇത് നിങ്ങൾ 24 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 23,500 പേര് മണിക്കൂറിൽ മരിക്കും. ഇതിനെ നിങ്ങൾ സെക്കൻഡ് കൊണ്ട് മിനിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 391 പേര് മിനിറ്റിൽ മരിക്കും. ഇതിനെ നിങ്ങൾ സെക്കൻഡാക്കുമ്പോൾ 1 സെക്കൻഡിൽ 3 പേര് മരിക്കും. ഞാൻ നിങ്ങളോട് മരണം പറഞ്ഞേ പിന്നെ ഇപ്പോൾ തന്നെ കുറഞ്ഞത് പ്രിയമുള്ളവരെ 3 7 21 പേര് മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ലെന്നേ, നമ്മളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലര് ചിന്തിക്കുന്ന എല്ലാവരും മരിക്കും, ഞാൻ മരിക്കത്തില്ലെന്ന്. ഇല്ല, നമ്മളെല്ലാം മരിക്കും. മരിക്കാൻ ഒരുങ്ങുക, അതാണ് മനുഷ്യൻ മഹാൻ. മരിക്കാൻ ഒരുങ്ങണം. നമ്മുടെ നാളൊക്കെ ഇടയ്ക്കൊന്ന് എണ്ണി എണ്ണി റെഡിയാക്കി പോയാൽ നല്ലതായിരിക്കും സൗരങ്ങളെ. നമ്മൾ എപ്പോഴാ മരിക്കുന്ന അറിഞ്ഞുകൂടാ? മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. സമയം നിശ്ചയമാക്കി കൊടുത്തിരുന്നെങ്കിൽ മനുഷ്യൻ ദ്രോഹിയായി പോയനെ. അതുകൊണ്ട് മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. അപ്പോൾ ഒരു വിഷയം ശ്രദ്ധിക്കുക, 24 മണിക്കൂറിനുള്ളിൽ 564,000 പേർ മരിക്കുമെങ്കിൽ ശ്രദ്ധിക്കണമേ, ഇതിൽ കേവലം 6% ആളുകൾ മാത്രമേ ക്രിസ്തുവിൽ മരിക്കുന്നുള്ളൂ. ഇനി ലോകത്തിലെ മാനവരാശിയുടെ മരണത്തിന്റെ കണക്കെടുത്താൽ ഇവരെ നമുക്ക് രണ്ടായി തിരിക്കാം. വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ മശിഹ ആരാണെന്നും തന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമന ലക്ഷ്യം എന്തെന്നും അറിയാത്ത യഹൂദന്മാർ യേശുവിനെ ദുഷിച്ചു, യേശുവിനെ നിന്ദിച്ചു. നീ അബ്രഹാമിനേക്കാൾ വലിയവനോ? നീ മോശയേക്കാൾ വലിയവനോ? നിന്റെ അപ്പൻ തച്ചനായ ജോസഫല്ലേ? നിന്റെ അമ്മ മറിയല്ലേ? നിന്റെ സഹോദരങ്ങൾ ഇവിടെ നിൽക്കുന്നില്ലേ? നിന്ദാഭൂരിതമായ വാക്കുകൊണ്ട് കർത്താവായ യേശുവിനെ ഒരു ഘോഷയാത്ര എന്ന വണ്ണം അവർ അനുഗമിക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും നിശ്ചയം. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാനൊക്കത്തില്ല, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8:24 എന്ന് വായിച്ചാൽ, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശു പറയുകയാണ്, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഒരു ഭാഗം ഇന്ന് പാപത്തിലാ മരിക്കുന്നേ, മറുഭാഗം എങ്ങനെ മരിക്കുന്നു? വായിച്ച തെസ്സലോനിക്കാ ലേഖനത്തിലെ വാക്ക്, ക്രിസ്തുവിൽ മരിക്കുന്നു. ഒരു വലിയ സമൂഹം പാപത്തിൽ മരിക്കുകയാണ്. അതിനാണ് യേശു പറഞ്ഞത്, നിത്യജീവങ്കിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്, നാശത്തിലേക്കുള്ള വഴി വിശാലമാണ്. ഈ മണിക്കൂർ ദിവസം 564,000 പേർ മരിക്കുമ്പോൾ എണ്ണപ്പെട്ടവർ മാത്രമേ ക്രിസ്തുവിൽ മരിക്കൂ. ഇന്ന് ലോകത്തിൽ രണ്ട് രീതിയിലാണ് മരിക്കുന്നത്. യേശുദന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരാനൊക്കത്തില്ല, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ലോകത്തിൽ ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരു ദിവസം പാപത്തിൽ മരിക്കുന്നു, മറുഭാഗത്ത് എണ്ണപ്പെട്ട സമൂഹം ക്രിസ്തുവിൽ മരിക്കുന്നു. അപ്പോൾ യേശു വരുമ്പോൾ ആരാണ് ഉയർക്കുന്നത്? അതവരുടെ മരണത്തോട് ബന്ധപ്പെട്ട വിഷയമാണ്. 150 കൊല്ലം ക്രിസ്ത്യാനി ആയിരുന്നത് കൊണ്ടല്ല, വേദപുസ്തകം അരച്ചു കലക്കി പഠിച്ചതുകൊണ്ടല്ല, ഇംഗ്ലണ്ടിലെ സെമിനാരിയിൽ 10 കൊല്ലം പഠിച്ചതുകൊണ്ടല്ല, വലിയ വലിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തി ഡോക്ടറേറ്റ് എടുത്തതുകൊണ്ടല്ല. യേശു വരുമ്പോൾ ആര് രൂപാന്തരം? ആരുയർക്കും? ഞാൻ പറഞ്ഞല്ലോ, സഭയിൽ രണ്ടു ഭാഗമുണ്ട്, നടുവിൽ മരണത്തിലെ ശീല. ഒന്ന്, മരിച്ച മൺമറഞ്ഞ പിതാക്കന്മാർ; രണ്ട്, ജീവിച്ചിരിക്കുന്നവർ. യേശു കർത്താവുതൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ ഇറങ്ങി വരും. മരിച്ചവൻ ആദ്യം ഉയർത്തു വരും, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടും. മരിച്ചവൻ ഉയർക്കണമെങ്കിൽ ക്വാളിറ്റി ഒന്ന്, അവൻ ക്രിസ്തുവിൽ മരിച്ചവനായിരിക്കണം. ക്രിസ്തുവിൽ മരിച്ചില്ലെങ്കിൽ നമ്മൾ ഉയർക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ന് പാപത്തിലാണ് മരിക്കുന്നത്. ചിലര് ചിന്തിച്ചു വെച്ചിരിക്കുന്നതേ, മരണാനന്തരം എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിച്ചു. മണ്ടത്തരവാ സഹോദരങ്ങളെ, ആന മണ്ടത്തരം. ദേവീതാ മണ്ടത്തരം നമ്മൾ കാണിച്ചു കൂട്ടരുത്. മരിച്ച ശേഷമൊന്നും ഒരു പണിയും നടക്കത്തില്ല, വിട്ടുതിരിഞ്ഞങ്ങ് കർത്താവിന്റെ അടുക്കൽ അങ്ങ് പോവുക. ബൈബിൾ പറഞ്ഞ അവനവൻ ശരീരത്തിലിരുന്നപ്പോ ചെയ്തത് നല്ലതോ തീയതോ ഒന്നും പേടിക്കണ്ട. അവിടെ കൈക്കൂലിയും കള്ളക്കടത്തും ദ്രോഹവും ഫയല് മാറ്റിവെക്കുന്നതും മന്ത്രി സ്വാധീനതയൊന്നും അവിടെ ഇല്ല. നീ ചെയ്ത എല്ലാം കിട്ടും, അളന്ന് തൂക്കിത്തരും, ഒന്നും വിട്ടുകളയത്തില്ല, ഒരു വാക്കുപോലും വിടത്തില്ല. സദാസമയം ദൂതഗണങ്ങൾ നിന്നെ പിൻഗമിച്ച് നിന്റെ വായിലെ വാക്കും നിന്റെ കരങ്ങളുടെ പ്രവൃത്തിയും നിന്റെ കാലടികളും നിന്റെ ഹൃദയ നിരൂപണവും എല്ലാം എഴുതി ചേർത്ത് വെച്ചേക്കുകയാണ്.
അവസാന വിധിയുടെ നാളിൽ ഫയലെല്ലാം കൂടെ എടുത്തു വെച്ച് അവനവൻ ശരീരത്തിൽ ഇരുന്നപ്പം തക്കതായി തരും. നമ്മൾ ഇന്ത്യക്കും മറന്നൊന്നും മറക്കത്തില്ല, ഓർത്തോർത്തോർത്ത് തന്നോളും. നിങ്ങളൊന്ന് ഓർത്തിരുന്നാ മതി പ്രിയമുള്ളവരെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ഒന്നാമത്തെ ക്വാളിറ്റി ശ്രദ്ധിക്കുക, ക്രിസ്തുവിൽ മരിക്കണം. അപ്പൊ ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ അവൻ മരണത്തിന് മുൻപേ ക്രിസ്തുവിലായി തീരണം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയോ. പൗലോസിന്റെ ഭാഷയിൽ പുതിയ സൃഷ്ടിയാണ്, യേശുവിന്റെ ഭാഷയിൽ പുതുജനനമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ ഭൂമിയിൽ ഇരിക്കുമ്പോൾ യഹൂദന്മാരുടെ പ്രമാണികളിൽ ഒരുവനായ നിക്കോദീമോസ് ഒരു സന്ധ്യാസമയത്ത് യേശുവിനെ കാണാൻ പോയി. സ്വർഗരാജ്യത്തിന്റെ മഹത്വം വർണ്ണിപ്പാനും ഈ റോമക്കാരെ ഇസ്രായേലിൽ ഓടിക്കാനും ഉള്ള കാര്യം സംസാരിക്കാൻ ചെന്നതാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു, നിക്കോദീമോസേ, പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാം. പുതുതായി നീ ജനിക്കുന്നെങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണാം. അടുത്തത്, നീ വെള്ളത്താൽ ജനിക്കുന്നെങ്കിൽ നിനക്ക് വെള്ളത്താൽ ജനിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തിൽ കാണാം. അപ്പൊ പുതുജനനമെന്നും വെള്ളത്താലുള്ള ജനനമെന്നുള്ള വാക്കുകളൊക്കെ തിരുവഴുത്തിൽ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും യേശു വരുമ്പോൾ ശരീര രൂപാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം കൊണ്ടോ നമ്മുടെ ദേവാലയ സന്ദർശനം കൊണ്ടോ നമ്മുടെ ദാനധർമ്മം കൊണ്ടോ മരിച്ചവർക്കിടയിൽ നമ്മൾ ഉയർക്കത്തില്ല. വിശുദ്ധ പൗലോസ് പറഞ്ഞു, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവരാണ് മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്നെങ്കിൽ അതിനുശേഷം ക്രിസ്തുവിൽ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും. യേശു വരുമ്പോൾ രൂപാന്തരപ്പെടുവാനും ഉയർത്തുവാനുമുള്ള ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് അവൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തുവിനോടുകൂടെ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചിരിക്കണം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. എത്ര കോടി ജനങ്ങൾ പാപത്തിൽ മരിച്ച് നരകത്തിൽ പോയി കഴിഞ്ഞു. എണ്ണപ്പെട്ട സമൂഹം ക്രിസ്തുവിൽ മരിച്ചു പറദീസകളിലേക്കും പോയി കഴിഞ്ഞു. സകല ദുഷ്ടന്മാരും പാതാളത്തിൽ മൗനമായിരിക്കുമ്പോൾ സകല നീതിമാന്മാരും പറദീസകളിൽ വിശ്രമിക്കുകയാണ്. അടുത്തതായി നമുക്ക് വേണ്ടിയത് 2 കൊരിന്ത്യർ 4:14. നിങ്ങളുടെ ശരീരം ഉയർക്കുന്നതിനും രൂപാന്തരപ്പെടുന്നതിനും രണ്ടാമത് യേശു വരുമ്പോൾ വായിച്ചാട്ടെ. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടു കൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ. ആരാണ് യേശുവിനെ ഉയർപ്പിച്ചത്? റോമാലേഖനം 8:11 വരുമ്പോൾ പൗലോസ് പറയുന്നു, യേശുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. എഫിസ്യാലേഖനം 1:20 പറയുന്നു, അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു, ക്രിസ്തുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ചു, അവനെ പിതാവിന്റെ വലത്തു ഭാഗത്തേക്ക് കൊണ്ടുപോയി, അവൻ തന്റെ പരിശുദ്ധ സഭയിലേക്ക് വന്നു. ആരാണിത്? യേശുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളെ ഉയർപ്പിക്കും. ആരാണ്? വായിച്ചത് എഫീസ്യർ 1:20. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് കൊണ്ടു ഇരുത്തി ഉയർപ്പിച്ചവനെന്ന്. റോമാലേഖനം 8:11 യേശുവിനെ ഉയർപ്പിച്ച ആത്മാവെന്നാണ്. കൊരിന്ത്യാലേഖനത്തിൽ പറയുന്നു, യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെ ഉയർപ്പിച്ച് യേശുവിനോടുകൂടെ പിതാവിന്റെ അടുക്കൽ കൊണ്ടുപോയി ഇരുത്തും. ആരാണ് നമ്മെ ഉയർപ്പിക്കുന്നത്? അത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അറിഞ്ഞാട്ട്. കർത്താവ് വരുമ്പോൾ നമ്മുടെ ശരീരം ഉയർക്കണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇല്ലെങ്കിലൊന്നും ഉയർക്കത്തില്ല. ദൈവമക്കളെ, മനസമാധാനത്തിന് വേണേ നമ്മൾ മറ്റുള്ളവരെ നമ്മളോട് ആശ്വസിപ്പിച്ച് പറയുമ്പോ ഏത് ദിവസവും സത്യമാണേ പൊങ്ങത്തില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, വ്യക്തമാണ്. പൗലോസ് പറഞ്ഞു, യേശുവിനെ ഉയർപ്പിച്ച് പിതാവിന്റെ വലത്തുഭാഗത്തിരുത്തിയവൻ ഞങ്ങളെയും ഉയർപ്പിക്കും.
യേശുവിൽ വ്യാപരിച്ചു. അപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ബേത്ലഹേം എന്ന ആട്ടിടയന്മാരുടെ പട്ടണത്തിൽ ജനിച്ചു. തന്റെ 30-ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് 84 മൈൽ ദൂരം നടന്ന് ജോർദാന്റെ തീരത്തു പോയി തനിക്ക് മുന്നോടിയായി വന്ന നാടോടി പ്രസംഗിയായ യോഹന്നാന്റെ കൈകീഴിൽ താൻ അങ്ങനെ മാമോദിസ കൈക്കൊണ്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പറന്നിറങ്ങി വന്നു. ആ ശക്തിയാണ് തന്നെ പ്രാർത്ഥിപ്പിച്ചത്, ആ ശക്തിയാണ് തന്നെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയത്, ആ ശക്തിയാണ് മാനവരാശിയുടെ പാപം തന്റെ മേൽ ചുമക്കുമ്പോൾ നിത്യാത്മാവായി സാക്ഷ്യം നിന്നത്. ആ ആത്മാവാണ് യേശുവിനെ മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർപ്പിച്ചത്. ആരാണിത്? ഇത് തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്. അഭിഷേകം പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണുനീരോടെ കരഞ്ഞ് എത്രയും വേഗം പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് നമ്മെ ഉയർപ്പിക്കും. അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. അടുത്തതായി മനുഷ്യനെ ഉയർപ്പിക്കുന്നത് ദൈവശബ്ദമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിൽ വരുമ്പോൾ യേശു പറയുന്നു, ഇതിങ്കൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്, കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കും. വായിച്ചാട്ട്, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കും. അയ്യോ, അടക്കി വർഷം എത്ര കഴിഞ്ഞു, ദൈവശബ്ദം കേൾക്കുമോ? പരീശന്മാരും സാധുക്കേരും പുരോഹിതന്മാരെല്ലാം നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തിൽ ആശ്ചര്യപ്പെടരുത്. അന്ത്യനാളിൽ കാഹളം ധ്വനിക്കും, ആ കാഹളത്തിങ്കൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കും. ആരാണ് ഉയർപ്പിക്കുന്നത്? ഒന്ന്, ക്രിസ്തുവിൽ മരിച്ചവരായിരിക്കണം, യേശുവിനെ രക്ഷിതാവായി നിശ്ചയിക്കണം. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച പശ്ചാത്തലം നമ്മൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തരത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ ദാനമായി തരും, യേശുവിനോട് പ്രാർത്ഥിച്ചത് വാങ്ങണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അടുത്തത്, അന്ത്യകാഹളം കേൾക്കണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ സുവിശേഷത്തിന്റെ കാഹളം കേൾക്കണം, സുവിശേഷത്തിന്റെ കാഹളം കേൾക്കണം. വിശുദ്ധന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെവി പഞ്ഞിയും വെച്ച് പെന്തക്കോസിലെ മത്തായി വിധേച്ചയുടെ പ്രസംഗം കേൾക്കണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞേച്ചിരുന്നാലേ ദൈവമക്കളെ അവസാന കാഹളമൊന്നും കേൾക്കത്തില്ല. യേശു പറഞ്ഞു, കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന നാഴിക വരുന്നു, അടുത്തത് വന്നുവിരിക്കുന്നു. സുവിശേഷം എന്ന കാഹളം കേട്ട ഒരുവനെ അന്തിമ കാഹളം കേൾക്കാനൊക്കെ ഇപ്പോൾ നമ്മളെ ഉയർപ്പിക്കുന്നത് ആരാണ്? അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ആ ദൈവശബ്ദം, അന്ത്യകാഹളനാദത്തിങ്കൽ ആ ദൈവശബ്ദം നമ്മെ ഉയർപ്പിച്ചു കൊണ്ടുവരും. ദൈവശബ്ദം കേൾക്കണം പ്രിയമുള്ളവരെ. വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ എഴുതിയിരിക്കുന്നു, ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കും. ലോകപ്രശസ്തനായ തോമസ് ആൽഫാ എഡിസൺ, അദ്ദേഹമാണ് നമ്മുടെ ഈ ബൾബ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു നല്ല ദൈവഭക്തൻ. കണ്ണുകൊണ്ട് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് അങ്ങേരോട് ഭയങ്കര ബഹുമാനമാണ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഒരു ചെവിക്ക് മാത്രം അല്പ കേൾവിയേ ഉള്ളൂ. എഡിസണോട് പേരെഴുതി തരാൻ പറഞ്ഞാൽ 5 വാക്കിനകത്ത് 4 സ്പെല്ലിംഗ് തെറ്റുക. എന്നാലും ദൈവഭക്തനായിരുന്നു പ്രിയമുള്ളവര്. തന്റെ ചില കാര്യങ്ങളൊക്കെ വായിച്ചു കേട്ടോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു ദിവസം എഡിസനെ സന്ദർശിക്കാൻ വലിയൊരു അക്കാലത്തെ വലിയൊരു ശാസ്ത്രജ്ഞൻ ചെന്നു. അപ്പൊ എഡിസൺ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുക. എഡിസനെ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചു, എന്തായി വായിക്കുന്നത്? അന്ന് 1 കൊരിന്ത്യർ 15 പുനരുദ്ധാനത്തെ കുറിച്ച് വായിക്കുക. അപ്പൊ ആ ഇംഗ്ലീഷുകാരൻ ചിരിച്ചു ചോദിച്ചു, എന്റെ സാറേ, സാർ ഇത്രയും വിവരമുള്ള മനുഷ്യൻ, സാർ ഈ മണ്ടത്തരം വിശ്വസിക്കുകയാണോ? മരിച്ച മനുഷ്യൻ 28 മണിക്കൂറിനുള്ളിൽ ചീഞ്ഞു നാറി, അവന്റെ ശരീരത്തിൽ 15 ലിറ്റർ വെള്ളവും 5 ലിറ്റർ രക്തവും ഉണ്ട്, ഇതെല്ലാം പൊടിഞ്ഞ് ചീഞ്ഞു പോയിട്ട് അന്ത്യകാലത്ത് അവൻ എഴുന്നേക്കുമെന്ന് പറഞ്ഞാൽ നടക്കുമോ? മനുഷ്യന്റെ ഓരോ കോശങ്ങളും പൊടിഞ്ഞ് ഭൂമിയിൽ ദ്രവിച്ച് അതൊക്കെ പോകത്തില്ലേ? അതെങ്ങനെ ഉയർ ും സാറിന് വേറെ പണിയില്ലേ? എഡിസൺ എത്ര പറഞ്ഞിട്ടും ഇങ്ങനെ അംഗീകരിക്കാൻ വന്നപ്പോ എഡിസൺ അകത്തോട്ട് പോയി. അകത്തോട്ട് എന്നിട്ട് തന്റെ പരീക്ഷണശാലയിൽ നിന്ന് കുറച്ചേറെ ഈ ഇരുമ്പ് പൊടി എടുത്തോണ്ട് വന്നു. ഒരു പേപ്പറിനകത്ത് ഇരുമ്പ് പൊടി, ഇങ്ങനെ എന്തോ രാഗി എടുത്ത പൊടിയാണ്, അതിങ്ങനെ കൊണ്ടുവന്നിട്ട് എഡിസൺ അങ്ങരയിൽ കൊടുത്തേച്ച് പറഞ്ഞു, ഇതാ കളഞ്ഞേരെ സാറേന്ന്, ഇതാ കളഞ്ഞേക്കാൻ പറ മിച്ചത്തോട് കളഞ്ഞേക്കാൻ. ഇദ്ദേഹം എന്തിനാണെന്നൊന്നും അറിയാതെ അങ്ങനെ ആ വാതിലൊക്കെ നിന്നത് വരി അങ്ങോട്ട് ഒറ്റക്കൂടെ സംസാരിച്ചെല്ലാം കുറെ കഴിഞ്ഞപ്പോ എഡിസൺ പറഞ്ഞു, അയ്യോ, ഞാനേ ഒരു അബദ്ധം കാണിച്ചുപോയി, അത് വലിയ ഇമ്പോർട്ടന്റ് ആയ സാധനമായിരുന്നു, കവറ് മാറിപ്പോയി, അത് അത് സാറേ അതിങ്ങി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അതെന്താ തോമസ് സാർ എന്താ ഈ പറയുന്നത്? പൊടി
കണ്ണി വീണാ കാണാത്ത കൊച്ചു പൊടി കൊണ്ടെന്ന് മണലിനകത്തിരട്ടി ഞാനേ ഞാൻ പെറുക്കെടുക്കാനോ നടക്കുവോ സാറേ അതൊരിക്കലും നടക്കത്തില്ല. പുള്ളി പറഞ്ഞു നടന്നു നോക്കൂ അത്യാവശ്യ കാര്യമാണ് അബദ്ധം പറ്റിപ്പോയതാണ് അത് എടുക്കണമെന്ന് പറഞ്ഞു. എത്ര നോക്കിയിട്ട് ഒക്കത്തില്ല 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 എന്ന് പ്രഖ്യാപിച്ചു. നടക്കത്തില്ലെന്ന് പ്രഖ്യാപിച്ചപ്പോൾ എഡിസൺ അകത്തുപോയി ഒരു കാന്തം എടുത്തുകൊണ്ട് വന്നു അതൊരു നൂലെ കെട്ടി ഇയാൾ നിൽക്കുമ്പം പെതിയെ ഇയാൾ ആ തരി വിതറിയെടുത്തോട്ട് കൊണ്ടുപോയി ഈ കാന്തം അങ്ങോട്ട് ചെന്നപ്പോൾ ഈ ചെറിയ ഇരുമ്പ് കഷ്ണങ്ങളെല്ലാം പൊങ്ങാൻ തുടങ്ങി പൊങ്ങി കാന്തത്തെ പറ്റുന്ന കണ്ടു. എഡിസൺ ചോദിച്ചു നിനക്കെടുക്കാൻ ഒക്കത്തില്ല കാന്തത്തിനെടുക്കാൻ ഒക്കുമില്ലേ? എടാ മനുഷ്യൻ മരിച്ച 1000 വർഷം കഴിഞ്ഞാലും അവന്റെ ഓരോ കോശങ്ങൾ പൊടിഞ്ഞ് ഈ ഭൂമിയിൽ ചേർന്നാലും അവന്റെ സൃഷ്ടാവും അവന്റെ രക്ഷിതാവും അവന്റെ ഇടയനുമായവൻ വന്ന് അവന്റെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ അവൻ കല്ലറ വിട്ട് പുറത്തു വരും. ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യനെ ഉയർപ്പിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ ഉയർക്കും ദൈവം. 1000 വർഷം കഴിഞ്ഞാലും ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ മഹത്വമുള്ള ശരീരത്തോടെ ഉയർത്തുവരപ്പോൾ ഉയർക്കുന്നതിനുള്ള യോഗ്യത നമ്മൾ ചിന്തിച്ചു. ക്രിസ്തുവിൽ മരിക്കുക, ആത്മാവിൽ കാക്കപ്പെടുക, ദൈവശബ്ദത്തെ കാതുകളിൽ കേൾക്കുക. ഇനിയും യേശു വരുന്നെങ്കിൽ നാം രൂപാന്തരപ്പെടുവാൻ എന്ത് ചെയ്യണം? എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി യേശു വരുമെങ്കിൽ അവന്റെ മുൻപാകെ നിൽപ്പാനുള്ള നിന്റെ ഒന്നാമത്തെ യോഗ്യത നിന്റെ നീതിയുടെ അങ്കി സൂക്ഷിച്ചുകൊള്ളണം. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതി ുന്നു ഞാൻ കള്ളനെ പോലെ നിനിയാത്ത നേരത്ത് വരുന്നത് കൊണ്ട് നിന്റെ നഗ്നത കാണാതിരിപ്പാൻ നിന്റെ വസ്ത്രം കാത്തു സൂക്ഷിച്ചു കൊള്ളയണം. വസ്ത്രം കാത്തു സൂക്ഷിക്കണം, പിന്നെ വസ്ത്രം അലക്കുകയും ചെയ്യണം. അങ്ങനെ പറഞ്ഞിരിക്കും. കേരളത്തിൽ പിന്നെ അലക്കൊക്കെ ഉണ്ട്, മഹാരാഷ്ട്രയുടെ ഉൾപ്രദേശത്തൊക്കെ പറഞ്ഞു. പണ്ട് ഞാൻ അവിടെ ഒരു മീറ്റിങ്ങിന് പോയി പ്രിയമുള്ളവര്. അപ്പൊ അവിടെയുള്ള ആളുകളാണ്, അവർ ഗ്രാമപ്രദേശമാണ്, അവര് പച്ചക്കൃഷിയും പിന്നെ എരുമയെ വളർത്തുമൊക്കെയാണ്. എന്റെ ദൈവമേ, മീറ്റിംഗ് തുടങ്ങി പാനെല്ലാം കൂടെ അവിടെ ഇരുന്നപ്പം പണ്ട് ഭോപ്പാൽ ദുരന്തത്തെക്കാൾ ഭയങ്കരമാണ്, എന്തായിത്തീരുമെന്ന് അറിയത്തില്ല. പിന്നല്ലേ അന്വേഷിച്ചു, ഇവരങ്ങനെ കുളിയുന്നനിയൊന്നുമില്ല, മഴ പെയ്തുമ്പോ മാടിന്റെ കൂടെ നനഞ്ഞെങ്കിൽ നനഞ്ഞു. കഴിഞ്ഞ ഇലക്ഷന് സ്ഥാനാർത്ഥിമാരാരും മേടിച്ചൊരുത്തു മുണ്ട, അത് കൊടുത്തു. ഇനിയിപ്പോ 5.5 വർഷം കഴിഞ്ഞ് അടുത്ത ഇലക്ഷന് മുണ്ട് കിട്ടുമ്പോഴേ ഇതൊന്നും മാറത്തുള്ളൂ. ദൈവമക്കളെ അങ്ങനല്ല കേട്ടോ. 56 പണ്ട് അങ്ങ് സൈമൺ സാറ് പ്രസംഗിച്ചപ്പം രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു ബൈബിളിലെ തുമ്പത്തെഴുതിയിട്ട് നടന്നിട്ട് കാര്യമില്ല. രണ്ട് കാര്യം സൂക്ഷിച്ചോണം. അവൻ കള്ളനെ പോലെ വരുന്നത് കൊണ്ട് വസ്ത്രം നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോണം. ഒരുപാട് പേരുടെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ബഹുമാനപ്പെട്ട നോഹയ്ക്ക് അബദ്ധം സംഭവിച്ചു. കൃപ ലഭിച്ച നോഹ വലിയ പ്രവൃത്തി കഴിഞ്ഞു, അവസാനം മദ്യപിച്ചു, ലക്കുകെട്ട് കിടന്നു, അവൻ നഗ്നനായി പോയി, അവന്റെ കൊച്ചുമോനായ ഖനാൻ നശിച്ചുപോയി. അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്ത് ഈ നോഹ എന്നുള്ള ഹായെടുത്ത് അബ്രഹാമിനിട്ട് കൊടുത്തു. അങ്ങനല്ലേ നോഹ ഒരു ദിവസം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ പേരിനി അബ്രഹാം എന്നല്ല, പിന്നെ നിന്റെ പേര് അബ്രഹാം. ആരുടേതാണ് ഈ ഹായ്? നേരേജവിനെ പോകാത്തവന്റെ ഹായ് എടുത്ത് നേരേജവിനെ പോകുന്നവന് ഇട്ടുകൊടുക്കുന്ന പ്രവണത ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. ആരുടെ ഹായാണിത്? ഇത് നോയുടെ ഹായ. നോയുടെ ഹായ് ഇപ്പോൾ കൊച്ചുമകന് വംശത്തിൽ അബ്രഹാമിന് ഹായായി ചേർന്നു. മെച്ചങ്ങറിയിൽ എന്തോ ഉണ്ട്, നോയേ ഉള്ളൂ. കൊഴയരുതേ, യേശു വരാറായി. പണ്ടൊരുപാട് കാര്യം ചെയ്തു കാണും. അതുകൊണ്ട് കൃപയച്ച നീതിയുടെ അങ്കി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഇനി അടുത്തതായിട്ട് എന്തെന്നറിയാമോ? മനസാക്ഷിയൊക്കെ കാത്തുകൊള്ളണം. നമ്മൾ വായിച്ചു, അവൻ വരും, അവനെ കാണും, കാണുമ്പോൾ അവനോട് നിർമ്മലരാകും. ഈ പ്രത്യാശയുള്ളവനൊക്കെ അവനെ പോലെ നിർമ്മലമായ മനസാക്ഷിയുടെ ഉടമയായിരിക്കണം. നീതിയുടെ അങ്കി സൂക്ഷിക്കുക, മനസാക്ഷിയുടെ നിർമ്മലത കാക്കുക. അടുത്തതായിട്ട് പറയുന്നു, വിശ്വാസത്തിലും ഉപദേശത്തിലും നിലനിൽക്കുക. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ കർത്താവ് വരുമ്പോൾ നിങ്ങളുടെ ശരീരം രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ ജീവിച്ച് നീതിയുടെ അങ്കി ധരിച്ച് പരിശുദ്ധാത്മാവിൽ കാക്കപ്പെട്ട് ആ നീതിയുടെ ഫലം നിറഞ്ഞവരായി മനസാക്ഷിയുടെ നിർമ്മലതയെ കാത്തുകൊണ്ട് വിശ്വാസത്തിലും ഉപദേശത്തിലും അടിസ്ഥാനപ്പെട്ട് നിന്നാൽ അവന്റെ മുൻപിൽ നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കും. ഇത്രയും കാര്യം നിങ്ങൾ ചെയ്താൽ കർത്താവിന്റെ കരുണ നിങ്ങളെ തേടി വരും. ഈ രാത്രി യേശു വരികയാണെങ്കിൽ, യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് കാര്യം ലഭിക്കും. അതിലൊന്ന് കൃപയാണ്, കൃപ. പത്രോസ് പറഞ്ഞു, അവന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വെളിപ്പെടാനിരിക്കുന്ന കൃപയിൽ നിങ്ങൾ പൂർണ്ണ പ്രത്യാശ വച്ചുകൊള്ളുവേ. വീണ്ടും യൂദാപോസ്തലൻ പറഞ്ഞു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കരുണയിൽ ആശ്രയിച്ചുകൊള്ളുവേ. മൂന്നാമത് പൗലോസ് തെസ്സലോനിക്കാ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങളെ
വിളിച്ചവൻ വിശ്വസ്തൻ, നിങ്ങളുടെ ദേഹവും ദേഹിയും ആത്മാവും അവൻ വിശുദ്ധിയിൽ കാക്കും. നമ്മുടെ യേശു വരാറായി. ആഗോളയാപകമായി മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ വിഷയം മശിഹായുടെ മടങ്ങി വരവാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. പ്രവചനങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു, ക്ഷാമവും ഭൂകമ്പവും ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അനർത്ഥങ്ങളുടെ ഘോഷയാത്ര ലോകത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന ദൈവവൈദ്യരേ, ഈ രാത്രി നിന്റെ മരണമാണോ? ഈ രാത്രി മശിഹായുടെ മടങ്ങിവരവാണോ? മരിച്ചാൽ നിന്റെ ആത്മാവ് ക്രിസ്തുവിൽ മരിക്കണം. ജീവിച്ചിരുന്നാൽ നീ യേശുവിൽ ജീവിച്ച് നിന്റെ ശരീരങ്ങൾ രൂപാന്തരപ്പെടണം. ചില നിമിഷങ്ങൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവായ യേശുവിനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നമ്മെ ഉയർപ്പിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതാ ഒരന്ത്യദൂത് എന്ന വണ്ണം ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ ഇത് യാദൃശ്യമായി കേട്ടതല്ല. സ്വർഗം നിന്നെ ആഴത്തിൽ സ്നേഹിക്കൊണ്ട് നിന്റെ ആയുസ് ഭൂമിയിൽ എണ്ണപ്പെട്ടിരിക്കൊണ്ട് ഇതാ അവസാനമായി അന്ത്യകാഹളം എന്ന വണ്ണം തിരുവെഴുത്തിന്റെ ആഴം നിന്റെ കാതുകളിൽ എത്തിക്കഴിഞ്ഞു. നീ നിന്റെ ഹൃദയം യേശുവിനെ സമർപ്പിക്കുക. അവൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഈ രാത്രി അവന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശു നിന്റെ ജീവിതത്തിൽ വരും. കാനാവിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി യേശു നിന്റെ ജീവിതം അനുഗ്രഹമാക്കും. പത്രോസിന്റെ പടകിൽ നന്മ വരുത്തിയ യേശു നിന്റെ ജീവിതത്തിന് നന്മ വരും. ലാസറിന്റെ കല്ലറയിൽ നിന്നവനെ ഉയർപ്പിച്ച യേശു നിന്റെ മരണാവസ്ഥയിൽ നിന്നെ വിടുവിക്കും. സക്കായിയുടെ കുടുംബത്തിന് രക്ഷ നൽകിയ യേശു നിന്റെ കുടുംബത്തിന് രക്ഷ തരും. അവൻ വാതിക്കൽ നിന്ന് മുട്ടി വിളിക്കുന്നു. ഈ രാത്രി അവന്റെ ശബ്ദത്തിനായി നമുക്ക് നമ്മുടെ കാതുകളെ തുറക്കാം. കർത്താവായ യേശുവിന്റെ പാദപീഠത്തിൽ അടുത്തിയെന്നാട്ട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കഴിയുന്നിടത്തോളം എല്ലാവരും മുഴങ്കാൽമേതി നിന്നാട്ട് കർത്താവായ യേശുവിന്റെ വരവ് എല്ലാവരും ഒരു നിമിഷം ആത്മാവിൽ ധ്യാനിച്ചാട്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ സമയങ്ങളൊക്കെ വിലപ്പെട്ടതാണ്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമുക്കത് അറിഞ്ഞുകൂടായി, എനിക്കും അറിഞ്ഞുകൂടായി. ഞാനൊരിക്കലെ മൂവാറ്റുപുഴയ്ക്കപ്പുറം ഒരു സ്ഥലത്തെ ഒരു വിവാഹ നിശ്ചയത്തിന് പോയി. ആ വിവാഹ നിശ്ചയത്തിനേകയായി നമ്മുടെ മാർഗത്തിൽ വന്നൊരു പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയമാണ്. ഞാനതിൽ പോയി. ആ സിറ്റിയിൽ വലിയൊരു ഹാളിലായിരുന്നു. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. പാസ്റ്റേഴ്സ് എന്നോട് ഒരല്പസമയം പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാൻ മനുഷ്യന്റെ നിത്യതയെക്കുറിച്ച് പറഞ്ഞു. പെട്ടെന്ന് ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിച്ചു. ഭക്ഷണം കഴിഞ്ഞു. ഞാൻ കൈ എഴുതാൻ ചെല്ലുമ്പോൾ ഒരു ഇസ്ലാമിക ഭക്തൻ എന്റെ അടുക്കൽ വന്നു. സാറിന്റെ സ്ഥലം ഇവിടെയാണ്. ഞാൻ സ്ഥലം പറഞ്ഞു. സാർ എന്താണ് പെട്ടെന്ന് ആ പ്രഭാഷണം നടത്തിയത്? അയ്യോ, ഞാൻ പറഞ്ഞു, ഇക്കാ സമയം പോയല്ലോ എന്ന്. സാറേ, സമയമാണോ വലുത്? ഭക്ഷണമാണോ വലുത്? നിത്യതയല്ലേ വലുത്? ഓ, ഞാൻ വിറച്ചുപോയി. നമുക്ക് നമ്മുടെ സമയമാണോ വലുത്? നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമാണോ വലുത്? നമ്മുടെ നിത്യതയല്ലേ വലുതെന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ സോറി പറഞ്ഞു. അപ്പോൾ എന്നോട് പറയുകയാണ്, എപ്പോൾ അവസരം കിട്ടിയാലും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ നിത്യത എന്താണെന്നും അന്തിമ ന്യായവിധി എങ്ങനാണെന്നും അവനോടൊന്ന് പറഞ്ഞേക്കണം. എനിക്ക് വലിയ ദുഃഖവും ലജ്ജയും തോന്നിപ്പോയി. വയോധ്യനായ ഇസ്ലാമിക ഭക്തൻ എന്നോട് ചോദിച്ചു, സാറേ സമയമാണോ വലുത്? നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണമാണോ വലുത്? ഞാൻ ദുഃഖത്തോടും ലജ്ജയോടും കൂടെ പറയട്ടെ, അന്ന് ആ ഭക്തന്റെ വാക്കെന്റെ മനസ്സിനെ പിടിച്ചൊലച്ചു. നമുക്ക് സമയമല്ല വലുത്, നമ്മുടെ ഭക്ഷണമല്ല വലുത്, നമുക്ക് നിത്യതയാണ് വലുത്. ഇന്ന് രാത്രി യേശുവിന്റെ വരവിനെ എല്ലാവരും ഒരു നിമിഷം ധ്യാനിച്ചാട്ട്, എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട്, കർത്താവ് വരുന്ന രംഗമൊന്ന് ആലോചിച്ചാട്ട്. എന്താ പൗലോസ് പറഞ്ഞത്? അവൻ ആകാശത്തു നിറഞ്ഞു വരും. ആത്മാവിൽ ദർശിക്കാൻ ഒക്കുന്നുണ്ടോ? ദേഹങ്ങളെ പിളർ കാഹളധ്വനിയോടെ മഹിമയുടെ രാജാവായി വരുന്ന യേശുവിനെ എത്ര പേർക്ക് ആത്മാവിൽ കാണാൻ ഒക്കുന്നുണ്ട്? അങ്ങനെ കാണാൻ ഒക്കുന്നവർ ദയവായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട്. ആകാശമേഘത്തിൽ മഹിമയുടെ രാജാവായി വരുന്ന, കാഹളധ്വനിയോടുകൂടെ വരുന്ന, ഗംഭീരനാദത്തോടുകൂടെ വരുന്ന ആ യേശുവിനെ കാണാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഈ രാത്രിയിൽ നമുക്ക് പറയാം, യേശുവേ, അങ്ങ് ദേവാലയം വിശുദ്ധീകരിച്ചതുപോലെ എന്റെ മനസ്സിനെ ഒന്ന് വിശുദ്ധീകരിച്ച് ഈ ദർശനം എന്റെ ആത്മാവിലൊന്ന് വരച്ചു തരണമേ കർത്താവേ. കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ വരവിന്റെ രൂപം ഏഴിയായി എന്റെ മനസ്സിലൊന്ന് വരച്ചു തരണമേ കർത്താവേ. എന്റെ മനസ്സിനെ വിശുദ്ധീകരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, പ്രവചനമെല്ലാം നിറവേറി. ഞാൻ എന്റെ കാതുകൾ കേട്ട അന്ത്യദൂതുകളാണെന്ന് ഞാൻ അറിയുന്നു. യേശുവേ, നിന്റെ വരവിനെ ഞാൻ കാണുന്നു, അത് അടുത്തെന്ന് എനിക്കറിയാം. എന്റെ മനസ്സിലെ അശുദ്ധികളെ നീക്കണമേ, മനസ്സിന്റെ മ്ലേച്ഛതകളെ നീക്കണമേ.
തരണമേ, നിന്റെ വരവിന്റെ രൂപം എന്റെ മനസ്സിലൊന്ന് വരച്ചു തരണമേ. ഞാൻ പോകുമ്പോൾ, ഞാൻ ഉറങ്ങുമ്പോൾ, ഞാൻ ആഹാരം കഴിക്കുമ്പോൾ, ഞാൻ വാഹനം ഓടിക്കുമ്പോൾ, ഞാൻ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, യേശുവേ ആ രൂപം എന്റെ മനസ്സിൽ വരച്ചു തരണമേ. ആ രൂപത്തിൽ അന്യപ്പെട്ട് കാണുന്ന, നിന്റെ വരവിന് തടസ്സമായി നിൽക്കുന്ന, എനിക്ക് തന്ന രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടതകളെയും നിന്റെ പക്കലിരിക്കുന്ന ചമ്മട്ടി കൊണ്ട് നീ അടിച്ച് പുറത്താക്കി ആലയത്തെ വിശുദ്ധീകരിച്ച പോലെ ഇതെന്റെ പിതാവിന്റെ ആലയമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി വാദിക്കണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ഇന്ന് രാത്രി ഒരാജ്ഞ അഭിഷേകം സിയോനിൽ നിന്ന് നിന്റെ മേൽ വരും. യേശു ദേവാലയത്തിലേക്ക് പോയി, അവന്റെ കയ്യിലൊരു ചമ്മട്ടി ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഇതെന്റെ പിതാവിന്റെ ആലയമാണ്, ഓ ഇത് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, ഇതാ എന്റെ ശരീരമാണ്, ഇതിന് ദുഷ്ടൻ അവകാശമില്ല, ഓ മ്ലേച്ഛതയ്ക്ക് അവകാശമില്ല. യേശുവിന്റെ ശബ്ദം എത്ര പേര് കേൾക്കുന്നു, നിങ്ങൾ യാചിപ്പീൻ, നിങ്ങളുടെ മനസ്സിനെ ദൈവം വിശുദ്ധീകരിക്കും. നിങ്ങൾ കണ്ട ആത്മീയമായ ആ രൂപം, നിങ്ങൾ ആത്മാവിൽ ദർശിച്ച യേശുവിന്റെ വരവ് നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഒരു ദിവസം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും, ഒരു ദിവസം നിങ്ങളുടെ കാതുകൊണ്ട് കേൾക്കും. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്, നമ്മുടെ സമയമല്ല വലുത്, നമ്മുടെ ആഹാരമല്ല വലുത്, നമ്മുടെ നിത്യരക്ഷയാണ് വലുത്. ഹല്ലേലൂയ്യ. യേശു പന്തലിന്റെ നടുവിൽ നിൽക്കുന്നു, ഞാൻ ആത്മാവിൽ അത് കാണുന്നു. അവന്റെ കയ്യിൽ ബലപ്പെട്ട ഒരു ചമ്മട്ടിയുണ്ട്. അവൻ ഇതാ ശബ്ദമായി പറയുന്നു, ഓ ഞാൻ രക്തം കൊടുത്ത് വാങ്ങിയതാണ്, ഞാൻ ആത്മാവിനെ പകർന്നതാണ്. ദുഷ്ടശക്തിയെ വിട്ടുപോകവേ, പാപശക്തിയെ വിട്ടുപോകവേ, അവിശ്വാസ ശക്തികളെ വിട്ടുപോകവേ, മ്ലേച്ഛതയുടെ ആത്മാവേ വിട്ടുപോകവേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. സൈന്യത്തിന്റെ അധിപതിയായ യേശു പന്തലിന്റെ നടുവിൽ നിൽക്കുന്നു. ഇന്ന് നീ കണ്ട ശത്രുവിനെ ഒരിക്കലും നീ കാണത്തില്ല. നീ നിന്റേതല്ല, നീ നിന്റെ യേശുവിന്റേതാണ്. നീ നിന്റേതല്ലോ, നീ നിന്റെ യേശുവിന്റേതാണ്. നിനക്ക് വില കൊടുത്തത് യേശുവാണ്. നീ നിന്നതല്ല, യേശു നിന്നെ നിർത്തിയതാണ്. നീ ഇവിടേക്ക് വന്നതല്ല, യേശു നിന്നെ കൊണ്ടുവന്നതാണ്. വിശ്വസിച്ചാൽ ഈ രാത്രി നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. പരിശുദ്ധാത്മാവിന് ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആത്മാവ് ശക്തിയായി വ്യാപരിച്ചുകൊണ്ടേയിരിക്കട്ടെ. കർത്താവിന്റെ വരവിനെ കണ്ടാട്ടെ. ഞാൻ ആത്മാവിൽ യേശുവിന്റെ വരവിനെ കാണുന്നു. ഇതാ സൂര്യനെ കവിയുന്ന പ്രഭയോടെ അവൻ വരുന്നു. അവന്റെ ഇടത്തും വലത്തും ദൂതന്മാർ കാഹളം ഊതുന്നു. ആകാശം കീറി മുറിച്ച മഹിമയുടെ രാജാവ് ഇറങ്ങി വരുന്നു. പ്രാക്കളെ പോലെ ഭക്തന്മാർ രൂപാന്തരപ്പെട്ട് പറക്കുന്നു. നീതിമാന്മാരുടെ കല്ലറകൾ പിളർക്കുന്നു. കാഹളധ്വനി മുഴങ്ങുന്നു. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും, കർത്താവ് തൻ ഗംഭീരനാദത്തോടും, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്ര
Treya Santo Chamajana Chete, Treya Santo Chamajana Chete.